പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വന്ദിനാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഈ രാത്രിയിൽ വീണ്ടും ഒരു പുതിയ വിഷയവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പരമ്പരാഗതമായി വേർപെട്ട സഭകളിലെ വിശ്വാസികൾ വളരെയധികം റിജിഡിറ്റിയുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും സ്വീകാര്യമായി പ്രഥമത അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അതായത്, മ്യൂസിക്കിൻ്റെ സ്ഥാനം ക്രിസ്തീയ ആരാധനയിൽ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവസഭയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പ്രവൃത്തിയുള്ള പുസ്തകം 2 അധ്യായത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ തൊട്ട സകല കാര്യങ്ങൾക്കും ഈ അപ്പോസ്തലികമായിരുന്ന മാതൃക എപ്പോഴും ചോദിക്കുന്ന ഒരു സ്വഭാവ വിഭാഗമാണ് വേർപെട്ട ദൈവസഭ. ഇന്ന് ഞാൻ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ എഴുതി, ആ ആർട്ടിക്കിൾ രാവിലെ എൻ്റെ ബ്രദറൻ ബൈബിൾ റിസർച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിലും ബ്രദറൻ സോളാ സ്ക്രിപ്ചറ ഗ്രൂപ്പിലും ഞാനത് പബ്ലിഷ് ചെയ്തു. അത് വായിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ ചില ആളുകൾക്ക് അത് വളരെ ഇടർച്ചയായി മാറി. അപ്പോൾ ഞാൻ ചർച്ച് ആൻഡ് മ്യൂസിക് എന്നുള്ളതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അതിൽ ഞാൻ വളരെ സുവിദിതമായി ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയം സഭയുടെ ആരാധനാ യോഗങ്ങൾ വളരെ മൈൽഡായ നിലയിൽ മ്യൂസിക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള എൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ഞാൻ സാധൂകരിച്ചിരിക്കുന്നത് 1997 ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് ഡാളസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് അവിടുത്തെ ആരാധന കാണാനായിട്ട് പോയി. ആ ആരാധന കാണാൻ പോയി കഴിഞ്ഞപ്പോൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് ഞാൻ ആരാധന ആ ഹോളിൻ്റെ പിറകിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ ആ ആരാധനയുടെ രംഗത്തെ വീക്ഷിച്ചു. വളരെ മനോഹരമായ ചർച്ച് ബിൽഡിംഗ്, വളരെ ക്രമീകൃതമായ അച്ചടക്കത്തോടുകൂടിയ ക്രമീകരണം. അതിൽ വിശ്വാസികൾ എല്ലാവരും സമയത്ത് ആഗതരാകുന്നു. അത് ക്വൈറ്റ് ഡീസൻസിയായി, അതായത് വളരെ ഡീസൻ്റായ വസ്ത്രധാരണത്തോടെ ആണും പെണ്ണും എല്ലാം അവിടെ സന്നിഹിതരാകുന്നു. വലിയ ഈ ചർച്ചിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ ആരാധനയ്ക്കായി ഒരു സമയത്ത് കൂടുന്നു. അതിൻ്റെ സ്റ്റേജിൽ, അതായത് ഈ സെമി സർക്കിൾ രൂപത്തിലുള്ള സ്റ്റേജിൽ ഏതാണ്ട് 300 അടുത്തു വരുന്ന ഗായക സംഘം, മനോഹരമായ ഗായകസംഘം, അതിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായ ഒരു പിയാനോ, അതായത് ചർച്ച് പിയാനോ എന്നാണ് അറിയപ്പെടുന്നത്. ആ പിയാനോ വായിക്കുന്നത് തലയിൽ സ്കാർഫ് ധരിച്ച, സമ്പൂർണമായി യോഗ്യമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു മദാമ ബിലീവർ, അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ, 300 വരുന്ന യുവാക്കന്മാരും അതുപോലെ മധ്യവയസ്കന്മാരും വായിക്കുന്ന മനോഹരമായ പാട്ട് പാടുന്ന ക്രിസ്തീയ വിശ്വാസികൾ, അവരെ മ്യൂസിക് ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നു. ആരാധന ആരംഭിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ കണ്ട ആദ്യത്തെ പാട്ട് വെൽക്കം സ്പീച്ച് വളരെ ഷോർട്ടായി വാക്കുകൾ പറഞ്ഞ ശേഷം മിനിസ്റ്റർ വളരെ ഹംബിളായി മുമ്പോട്ട് വന്ന് ഒരു വേർഡ് ഓഫ് പ്രെയർ, അതായത് ഒരു ഓപ്പണിംഗ് പ്രെയർ നടത്തിയ ശേഷം ഈ കൊയറ് അവരുടെ പാട്ട് പാടുന്നു. ഓൾ ഹയർ ദ പവർ ടു ജീസസ് നെയിം എന്നുള്ള മനോഹരമായ പാട്ടാണ് പിയാനോയുടെ പ്രില്ലറുകൂടി ആ ഗായകസംഘം പാടിയത്. അതിനുശേഷം 2-3 പാട്ടിലൊരു പാടി. നിങ്ങൾ നമ്മളൊക്കെ സാധാരണയായി ചിന്തിക്കുമ്പോൾ, ബാപ്റ്റിസ്റ്റുകാർ ചിന്തിക്കുമ്പോൾ വലിയ ഭയങ്കര ഏതോ വിപരീത ഉപദേശക്കാരെന്നൊക്കെയാണ് ബ്രദറുകാർ പറയുന്നത്. ഇന്ന് വേർപാടുകാരുടെയിലുള്ള പല കൊള്ളതായ്മകളും ഈ ബാപ്റ്റിസ്റ്റുകാരിൽ ഇല്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കാര്യം ഞാൻ അവരുടെ യോഗങ്ങളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ മനോഹരമായ പാട്ട് കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സാംസ് റീഡിങ്, നമ്മളെപ്പോലെ തന്നെ, അതായത് റെസ്പോൺസീവ് റീഡിങ് എന്നാണ് പറയുന്നത്. വാക്യപ്രതി വാക്യമായിട്ട് സാംസ് വായിക്കും. അതൊക്കെ അവർക്ക് എൽഡേഴ്സ് ഉണ്ട്. എന്നാൽ ഈച്ച് ടേണിൽ ഒരു പാസ്റ്ററാണുള്ളത്. ദാറ്റ് പാസ്റ്റർ വിൽ ബി ഇൻ കൺട്രോൾ ഓഫ് ദി എൻ്റയർ സർവീസ് ബട്ട് അതർ എൽഡേഴ്സ് ആർ ഓൾസോ പ്രസൻറ്റ് ദെയർ. ഈച്ച് ഓഫ് ദം വിൽ ഹാവ് ദെയർ ഓൺ ടേൺ. അത് ഉണ്ടായിരിക്കും. വളരെ സിസ്റ്റമാറ്റിക്കാണ് അവരുടെ ക്രമീകരണങ്ങൾ. അതിനുശേഷം അവർക്ക് പ്രേസ് ആൻഡ് വർഷിപ്പ്, അതായത്
ദൈവ കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാന്തരം പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന മനോഹരമാകുന്ന രംഗം വളരെ ലാർജർ കോൺഗ്രിഗേഷനിൽ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് അനേക ആളുകൾ അവരുടെ നിയമിക്കപ്പെട്ട സമയത്ത് എഴുന്നേറ്റിരുന്ന് അവർ സ്തോത്രം ചെയ്യും, താങ്ക്സ് ഗിവിങ്. അതിനകത്ത് നമേ നമേ എന്നുള്ള അപേക്ഷയൊന്നുമില്ല, റിക്വസ്റ്റ് ഇല്ല, പ്രസൻറ്റേഷൻ ഇല്ല, സപ്ലിക്കേഷൻസ് ഇല്ല, ഒന്നുമില്ല. ഒൺലി പ്രേസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. അങ്ങനെ മൂന്നോ നാലോ അഞ്ചോ പേര് താങ്ക്സ് പറഞ്ഞു കഴിയുമ്പോൾ ആ മ്യൂസിക് ടീം ആ വർഷിപ്പിന് അനുയോജ്യമായ ഒരു കോറസ്, ഹീസ് ലോർഡ്, ഹീസ് ലോർഡ് എന്നൊക്കെ ഉള്ളപ്പോഴുള്ള നല്ല മനോഹരമായ പാട്ടുകൾ പാടും. പിന്നെയും നാലഞ്ച് പേര് സ്തോത്രം ചെയ്യും. അങ്ങനെ ഒരു ലാർജർ കോൺഗ്രിഗേഷൻ ഒരു 10, 25, 30 പേര് ഷോർട്ടായിട്ട് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്ത ശേഷം ഞാൻ കണ്ടത് നമ്മുടെ ഇവിടുത്തെ നേരെ വിപരീതമായ ഒരു ദശയാണ്. അതായത് അതിനുശേഷം അവർ ചെയ്യുന്നത് ഒരു മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. മാക്സിമം 20 to 25 മിനിറ്റ്സ്. ആൻഡ് ഈച്ച് സൺഡേ എ ഡെസിഗ്നേറ്റഡ് മിനിസ്റ്റർ വിൽ ബി ദർ ടു ഹാൻഡിൽ ദ വേർഡ് ഓഫ് ഗോഡ്. ആ മിനിസ്റ്റർ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി സംസാരിക്കും. ഇൻ പിൻ ഡ്രോപ്പ് സൈലൻസ് എൻ്റെ കോൺഗ്രിഗേഷൻ വിൽ അറ്റൻഡ് ദ മെസ്സേജ്. അങ്ങനെ മെസ്സേജ് കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ച് ആ സെഷൻ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷനാണ് അവരുടെ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡിൽ പങ്കുകൊള്ളുവാൻ ഒരുക്കമുള്ള സഹോദരന്മാർ അവിടെ ഇരിക്കും. അവരെ വരുന്ന അവിടെ ഇരിക്കുന്ന സമയത്ത് വൺ അനദർ മിനിസ്റ്റർ വിൽ റൈസ് അപ്പ് ആൻഡ് റീഡ് എ പോർഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് പെർട്ടൈനിങ് ടു ദി അഫ്ലിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് വായിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഏറിയാൽ 6 മിനിറ്റ് ഒരു ഷോർട്ടായ പ്രസൻറ്റേഷൻ ദാറ്റ് വിൽ റൈസ് ദ തോട്ട്സ് ഓഫ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് അവിടെ നന്നായി പ്രസൻറ്റ് ചെയ്യും. എല്ലാവരും വളരെ ഭക്തിയോടെ, സ്ത്രീകൾ തലയിൽ സ്കാഫ് ധരിച്ചും പുരുഷന്മാർ വളരെ ഭക്തിയോടെ തല കുനിച്ച് അവരെ മൗനമായി അത് ശ്രദ്ധിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം അവർ അപ്പത്തിനും പാനപാത്രത്തിനും സ്തോത്രം ചെയ്ത് അത് പാസ് ഓൺ ചെയ്യും. ഏറ്റവും ഒടുവിലാണ് അവരെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ആ സർവീസ് അവസാനിപ്പിക്കും. എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. അപ്പോൾ എൻ്റെ ആർട്ടിക്കിൾ ഞാൻ ഒരു വാചകം എഴുതി. അതായത് ഓൾ ഹയൽ ദ പവർ ഓഫ് ജീസസ് നെയ്മ് എന്ന് പറയുന്ന പാട്ടിൻ്റെ തനതായ മലയാള ആവിഷ്കാരമാണ്, തർജ്ജമയല്ല, മലയാള ആവിഷ്കാരമാണ്. മഹോന്നതനാം യേശുവേ, രാജാതി രാജാവേ എന്ന് ബഹുമാനപ്പെട്ട എം എ ചെറിയ സാർ എഴുതിയിട്ടുള്ള നമ്മുടെ പാട്ടോത്സവത്തിലെ മനോഹരമായ ആരാധന ഗീതം. ആ പാട്ട് ഈ 300-ലധികം വരുന്ന ഈ കോയർ ഗ്രൂപ്പ്, അവരെ ബോയ്സും ഗേൾസും ഒന്നിച്ചുള്ളത് തികഞ്ഞ ഭക്തിയോടെ, വളരെ ബഹുമാനത്തോടെ, തികഞ്ഞ വൃത്തിയോടെ, വിശുദ്ധിയോടെ അവർ അവിടെ നിന്ന് ഇത് ഈ പിയാനോയുടെ അകമ്പടിയോടെ പാടുമ്പോൾ വാസ്തവത്തിൽ സ്വർഗം ഭൂമിയിൽ വന്ന് അത് ഭൂമിയെ ചുംബിക്കുന്ന ഒരു അനുഭൂതി എനിക്കതുണ്ടായി. ഞാൻ ആ കാര്യം ഇന്ന് രാവിലെ യാത്രകൾ കഴിഞ്ഞപ്പോൾ ചില സഹോദരന്മാർക്ക് അത് വളരെ ഇടർച്ചയായി മാറി. എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികരായ പ്രവർത്തനകാര സഹോദരന്മാരാണ്. ഒരു സ്ലൈറ്റ് ചേഞ്ച് പോലും സഹിക്കാൻ വയ്യാത്ത യാഥാസ്ഥികർ. ആ യാഥാസ്ഥികർ എഴുതിയിട്ടത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. സഭയെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ചില പ്രത്യേക കാഴ്ചപ്പാടിലൊക്കെ ESനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ സഭ ഉണ്ടാക്കി അങ്ങ് പോകരുതോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടുത്തെ 2-ാം അമ്മ ഗർഭം ധരിച്ച് പ്രസവിച്ച വിശ്വാസത്തെ പോലെ, അതായത് ഈ അഭിപ്രായം പറഞ്ഞ ഇവരെല്ലാം 1-ാമത്തെ അമ്മയുടെ മക്കളും ഞങ്ങളെപ്പോലെയൊക്കെ ഇങ്ങനെ സമുദായങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട ഈ വേർപാട് വിശ്വാസം അന്വേഷിച്ച് വന്ന ഞങ്ങളൊക്കെ 2-ാം അമ്മയുടെ മക്കളും, അപ്പനൊന്നാണെങ്കിലും അമ്മ 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെയ്യുക, നിങ്ങൾ ഒരു സഭയൊക്കെ പുതുതായിട്ടുണ്ടാക്കി അങ്ങ് പോയിക്കൊള്ളുക. നല്ല ഉപദേശമാണ്. പക്ഷേ ആ ഉപദേശം സ്വീകരിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. കാരണം ഈ വേർപെട്ട സഭയെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. അത് കർത്താവിൻ്റെയാണ് സഭ, നമ്മളല്ല അതിൻ്റെ അംഗങ്ങളാണ്. അവിടെ ആർക്കും ആരെയും പറഞ്ഞു വിടാനും ആർക്കും ആരെയും ആ നിലയിൽ ചെയ്യാനും ഒന്നും അധികാര അവകാശങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആരും ഉണ്ടെന്ന് ചിന്തിച്ചാൽ അതൊക്കെ പണ്ട് കാലത്ത് ഇന്നൊന്നും നടക്കുകയില്ല. വേറൊരു സഹോദരനാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്, അത് എഴുതിയിരിക്കുന്നത് മ്യൂസിക്കിൻ്റെ ഉപയോഗം ദൈവസഭയിൽ എന്ന് പറയുന്നത് വേർപാട് സഭയെ നശിപ്പിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എൻ്റെ ലേഖനം എന്നാണ് ആ സഹോദരൻ എഴുതുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഹൃദയത്ത് വലിയ വേദന തോന്നി. ഇത്രമാത്രം അതപ്പുതിച്ച് പോയല്ലോ നമ്മുടെ സഹോദരന്മാർ എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ വേദന. നമുക്ക് നമ്മുടേതായ ചില പ്രജുഡീസസ് ഒക്കെ ആരാധനയിലുണ്ട്. സഹോദരന്മാരെ, ഇവരെന്ത് പറഞ്ഞാലും ചോദിക്കുന്നത് വേർ ഈസ് ദി അപ്പോസ്റ്റലിക് പ്രാക്ടീസസ് ഓഫ് റെഫറൻസസ് ഇൻ ദി ബൈബിൾ ഫോർ വാട്ട് യു സേ.
അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ആ വിവാഹ ശുശ്രൂഷയ്ക്ക് നമ്മളിവിടെ വരുന്നു, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂട്ടർ വരുന്നു, വരുമ്പോൾ തന്നെ ഇപ്പോൾ വലിയ സംവിധാനത്തിലൂടെയാണ് ബോക്കയൊക്കെ പിടിച്ചോണ്ട് ചെറുക്കൻ ബ്രൈഡൽ മാർച്ച് സംവിധാനം അത് ഇതിലുണ്ട്. പുരുഷൻ ആദ്യം മാർച്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പെൺകുട്ടി മാർച്ച് ചെയ്യുന്നു. അപ്പോൾ ചില വലിയ കാശികാരുടെ ഒക്കെ ആണെങ്കിൽ കൊച്ചു രണ്ട് സുന്ദരിക്കാരായ കൊച്ചു പിള്ളേർ ബക്കറ്റ് കയ്യിൽ പിടിച്ചോണ്ട് അവർ ഫ്ലവേഴ്സ് വാരി തറയിൽ ഇങ്ങനെ ഇടുന്നു. അതൊക്കെ ഇംഗ്ലീഷില്ല, ഇംഗ്ലണ്ടിൽ നിന്ന് എലിസബത്ത് രാജ്ഞിയുടെ റോയൽ കൊട്ടാരത്തിൽ നിന്നും ഇംഗ്ലീഷുകാരുടെ നിന്നൊക്കെ കടപിടുത്ത ആശയങ്ങളാണ്. കപ്പ നുറുക്ക് തിന്നാനില്ലാതിരുന്ന പ്രതിരുകാരാണ് ഒരു കാലഘട്ടത്തിലൂടെ, അത് മനസ്സിലാക്കണം. നല്ല കാന്താരിപ്പടപ്പം കപ്പ പുഴുങ്ങി, ഞാനിത് പറയുമ്പോൾ നിങ്ങളെന്നെ ക്രൂശിച്ചു, ഒരിക്കലും വിരോധമില്ല. നല്ല കാന്താരിപ്പടപ്പം കപ്പ പുഴുങ്ങി, കാന്തകാര്യങ്ങൾ ഉടച്ച് വയറ് നിറച്ച് തിന്നാനില്ലാതിരുന്ന ബ്രതരുകാരായ സഹോദരന്മാര് ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ 1970 മുതൽ പോയാണ് ഇവിടെ പൈസ ഉണ്ടായതും ടെറസ് ബിൽഡിംഗ് ഉണ്ടായതും ഈ ഫ്ലവർ പിന്നെ വാരിയിടുന്ന പരിപാടി ഉണ്ടായതും ഈ പൊങ്ങച്ച ഉണ്ടായതും. അവിടെയാണ് പിന്നെ ക്രെയിൻ ക്യാമറയും പിന്നെ ഫ്ലൈ നമ്മുടെ ഇവിടുത്തെ ഡ്രോൺ ക്യാമറയും ലോകത്തുള്ള സംവിധാനവും എല്ലാം രംഗത്ത് വന്നത്. അപ്പോൾ അത് വന്നാൽ ആ അഹങ്കാരമല്ല, ഇപ്പോൾ കൊറോണ കളഞ്ഞല്ലോ കാര്യം, അതുകൊണ്ട് ഇപ്പോൾ ആർക്കും അതൊന്നും ചെയ്യുകയും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങ് നികളത്തിൻ്റെ ഏറ്റവും ഉത്തുങ്കത്തിലെത്തി പിശാജ് അത്യുന്നതിൻ്റെ സിംഹാസനം ഈതേ കയറുന്ന പറഞ്ഞതിനേക്കാൾ കൂടുതൽ നികളം, സർവ തെറ്റുകളേക്കാൾ ഏറ്റവും വലിയ നികളമാണ്, ദൈവം നികളിലൂടെ എതിർത്ത് നിൽക്കുന്നുവെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നികളിക്കുന്ന ഈ ചില വേർപാടുകാർ ഞാൻ എത്രയോ കണ്ടു. അതായത് 100,000 രൂപയുടെ വിലയുള്ള പുഷ്പം വരെ മകളെ വിവാഹം കഴിക്കുന്നതിന് സ്റ്റേജിൽ അലങ്കരിച്ച ബ്രതരുകാരുണ്ട്. ഇത് നിങ്ങൾക്ക് പാത്തിരുന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിനൊക്കെ പോയി സംബന്ധിച്ചിട്ടുള്ള ആളാണ് പറഞ്ഞത് കല്യാണം അതിന്. അപ്പം പിന്നെ ഇതിനെ പോയ ക്ഷണിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞതറിയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബ്രതരുകാർക്ക് അതൊന്നും അപ്പോസ്തോലിക പ്രാക്ടീസ് ആണോ ഇല്ലയോ എന്ന് അറിയേണ്ട കാര്യമില്ല. വിവാഹത്തിന് ഈ ബ്രൈഡൽ മാർച്ച് പിന്നെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരുക്കം, കണ്ണ് എഴുതുക, പുരികം വടിക്കുക, പറിക്കുക, ഷേപ്പ് ചെയ്യുക, പിന്നെ ഈ പറയപ്പെട്ട സംവിധാനങ്ങൾ മുഴുവൻ ചെയ്യുക, ഏറ്റവും വില കൂടിയ സാരി ഉടുക്കുക, ഇതൊന്നും അവർക്ക് അപ്പോസ്തോലിക പ്രാക്ടീസ് ഒരു വിഷയമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടുതലും ഓരോരുത്തർ വന്നവരെ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു, പിന്നെ സങ്കീർത്തനം വായിക്കുന്നു. ആ സങ്കീർത്തനം 45-ാം സങ്കീർത്തനം വിവാഹത്തിനുള്ള സങ്കീർത്തനമേ അല്ല, അതൊരു ഭവന പ്രതിഷ്ഠാ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതുപോലും വിവരമില്ലാത്ത ഈ ആളുകൾ അത് കല്യാണത്തിനാണ് വായിക്കുന്നത്. എന്നിട്ട് പറയും എല്ലാം വായിക്കുക, മൂപ്പനും ജീവിയും സുവിശേഷനും എല്ലാം ഇതിങ്ങനെ വായിക്കും. വായിച്ച ശേഷം പിന്നെ അത് കഴിയുമ്പോൾ ബോയുടെ പാർട്ടിയിൽ നിന്ന് വന്ന ഒരാളൊരു പ്രസംഗം, പിന്നെ ഗേളിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസംഗം, അത് പ്രസംഗിക്കാൻ തീരെ വളരെ കുറച്ച് സമയമുള്ളു, 8-7 മിനിറ്റ്. ഫോട്ടോഗ്രാഫിനും വീഡിയോയ്ക്കും മണിക്കൂറുകൾ സമയം ചിലവഴിക്കും വിവാഹം കഴിഞ്ഞാലും. അങ്ങനെ പരിമിതപ്പെടുത്തി 5-7 മിനിറ്റ് വീതം പ്രസംഗിക്കും. ഇത് പ്രസംഗിച്ച ശേഷം അവിടെ സകലവിധമായ പിന്നെ ഇടയ്ക്ക് MC കുറേ കമൻ്ററി, ഇത് കഴിഞ്ഞ് പിന്നെ കുറേ ഫെലിസിറ്റേഷൻ എന്ന സംഗതിയാണ്. ഒരു 2 മാസം മുമ്പ് ഞാൻ 99.99% സംബന്ധിക്കുന്ന ആൾക്കാരും ബോയും ഗേളും മലയാളം മാത്രം സംസാരിക്കുന്ന കല്യാണ്ട് പോയി. അവിടെ എൻ്റെ സർവീസ് ഇംഗ്ലീഷിലായിരുന്നു. ഈ പൊങ്ങച്ചൊക്കെ ആരോട് കാണിക്കാനാ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ നെയിം ഈസ് സ്റ്റൈറ്റസ് എന്ന് പറയാൻ കാണാപ്പാട് എഴുതി പഠിച്ചുകൊണ്ടാണ് ഞാൻ സെമിനാരി പഠിക്കാൻ പോയത്. ഞാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും, പക്ഷേ അമേരിക്കൻ ആക്സെൻ്റ് ഒന്നുമില്ല. അതായത് ബ്രിട്ടീഷുകാരൻ പറയുമ്പോൾ മെച്ചൂരിറ്റി പറയുമ്പോൾ അമേരിക്കൻ മറ്റൂരിറ്റി എന്നൊന്നും പറയാമെന്ന് എനിക്ക് അറിയാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞറിയാവും, നിങ്ങൾ പല ആൾക്കാരും എഴുതുന്നതിനേക്കാളും വളരെ സ്റ്റാൻഡേർഡായിട്ട് ഇംഗ്ലീഷ് ഞാൻ എഴുതും. അത് ദൈവത്തിൻ്റെ അളവറ്റൊരു കൃപയാൽ എനിക്ക് കഠിനാധ്വാനം കൊണ്ടും ദൈവത്തിൻ്റെ ദാനമായും ലഭിച്ചതാണ്. എന്നാൽ അതിലെനിക്ക് അഹങ്കാരവും നികളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ആരെ കേൾപ്പിക്കാനായി ഈ മലയാളികൾ മാത്രമുള്ള ഈ വിവാഹവേദിയിൽ ഇംഗ്ലീഷിലെ നാരേഷനും ഇംഗ്ലീഷിലെ പ്രസംഗവും ഇംഗ്ലീഷിലെ പാട്ടും. അപ്പം നിങ്ങൾ വെസ്റ്റേണൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അതിന് അപ്പോസ്തോലിക പ്രാക്ടീസ് നിങ്ങൾക്ക് വേണ്ട. പിന്നെ നമ്മുടെ ശവസംസ്കാര സൂക്ഷിക്ക് 100, 101, 110 പേര് അനുസ്മരണം പറയുകയും മരിച്ചവനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവനും അവനെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടില്ലാത്തവനും വരെ ആ അനുസ്മരണം പറയുകയും ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് അപ്പോസ്തോലിക പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. അതുപോലെ വിവാഹം മോചിച്ച ശേഷം പുനർവിവാഹം നടത്തുന്നു, അതിന് നിങ്ങൾക്ക് അപ്പോസ്തോലിക പ്രാക്ടീസ്. അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 7 അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞുണ്ട് അങ്ങനെ ചെയ്യുന്നു വ്യഭിചാരം ചെയ്യുകയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് വിഷയമല്ല, അപ്പോൾ നിങ്ങൾ കുടുംബവും പാരമ്പര്യവും ഒക്കെ നോക്കി അത് ചെയ്യും. എന്നാൽ ദൈവസഭയിൽ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിൽ ആരാധന ഹോള് തുറക്കാൻ വയ്യാതിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുകൂടി പരിമിതമായ നമ്പേഴ്സിൽ ആരാധിച്ചാൽ അത് അപ്പോസ്തോലിക പ്രാക്ടീസിൻ്റെ വിപരീതമാണ്. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ വന്നേക്കുന്നത് മ്യൂസിക്കിനെ കുറിച്ച്, ദ യൂസ് ഓഫ് മ്യൂസിക് എന്ന് ചർച്ച പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ ലേഖനം എഴുതി. അപ്പോൾ ഞാൻ പിശാജിൻ്റെ ഏജൻ്റ് ആണെന്നും അപ്പോൾ ബ്രദർ സഭയെ തകർക്കാൻ വേണ്ടി പിശാജ് ഉപയോഗിക്കുന്ന ഒരുപാട് വിശ്വാസികൾ തന്നെയാണെന്നും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എൻ്റെ ലേഖനമെന്നുമാണ് ഒരു സഹോദരൻ, വളരെ ഇരുത്തമുള്ള ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ അടുത്ത ബന്ധുവുമാണ്. അപ്പം ഞാൻ പറഞ്ഞത് നാണമില്ലേ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ. അതായത് ഈ ഞാൻ പറഞ്ഞെന്നറിയാവോ, മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങൾ പഠിയ നിയമം പറയും. അപ്പോൾ പറഞ്ഞത് പുതിയ നിയമത്തിൽ ഞങ്ങൾ കൃപാസനത്തോട് വളരെ അടുത്ത്
ആദിപരിശുദ്ധ ത്രോണോസിനടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മറ്റേ അങ്ങനെ നിൽക്കുന്നവരല്ലായിരുന്നു, അവർ പ്രാകാരത്തിലാണ് നിന്നത്. ഇന്ന് പകലെ ഒരാളിലേക്ക് എഴുതി, അതായത് ഇസ്രയേൽ മക്കളെല്ലാവരും മഹാപുരോഹിതൻ മാത്രമാണ് അന്തർബന്ധത്തിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നത്. ശരിയാ, മറ്റേ എല്ലാ വിശ്വാസികളും അവർ പ്രാകാരത്തിൽ നിൽക്കുകയായിരുന്നു മഹാപുരോഹിതനെ കാത്തുകൊണ്ട്. അവൻ മാർപ്പതക്കം ഇവിടെ ഈ നെഞ്ചത്ത് ധരിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി അവിടെ ദൈവസേനയിൽ നിൽക്കുകയാണ്. സോറി, ഒരു ഡീപ്പ് അലർജി പ്രോബ്ലം, അതുകൊണ്ട് ഈ കണ്ണിൽ നിന്ന് ടിയേഴ്സ് ഉണ്ടാകും, ക്ഷമിക്കണം. അപ്പോൾ അവിടെ അവർ, അതുകൊണ്ട് ഇവർ പ്രാകാരത്തേക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പാർട്ടികൾ, എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ബന്ധങ്ങളുള്ള പാർട്ടികൾ, അപൂർവമായി മദ്യം ഉപയോഗിക്കുന്നവർ, പിന്നെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നവർ, വിസ കച്ചവടം ചെയ്യുന്നവർ, പിന്നെ അറബിയുടെ കാശ് തട്ടിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ ഒന്നിച്ചു കൂടിയ, എന്നാൽ അതിൽ വിശ്വസ്തയുള്ള വിശ്വാസികൾ, ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയ ഈ ആളുകൾ കൃപാസനത്തോട് വളരെ അടുത്ത് കർത്താവിൻ്റെ സന്നിധി ചിന്തിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഈ താളമേളങ്ങളോ ആരാധികയും മ്യൂസിക്കൊന്നും പാടില്ല. അതായത് ഒരാളോട് പറഞ്ഞ ആർഗ്യുമെന്റ് നാണമില്ലെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ, നിങ്ങൾ എവിടെയാണ് വാസ്തവത്തിൽ ഇത് ഇത് കാണുന്നത്? അപ്പോസ്റ്റോലിക് പ്രാക്ടീസ്, നമ്മൾ ഈ ഒരു സഭയുടെ ആരാധനാക്രമത്തിൽ ഒരു സഭ വേർപാടുകാരെ ക്രമീകരിച്ചിരിക്കുന്ന വരുമ്പോൾ രണ്ട് പാട്ട്, ഒരു പ്രാർത്ഥന രണ്ട് പാട്ട് അല്ലെ മൂന്ന് പാട്ട്, പിന്നെ സങ്കീർത്തന വായന, പിന്നെ കൊല്ലം ബാബുവിൻ്റെ കഥാപ്രസംഗം പോലെയുള്ള ഈ കഷ്ടാനുഭവ പ്രസംഗങ്ങൾ 8-10 പേര് ഒന്നിച്ച്, പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കടുവ് പറക്കുന്നതുള്ള ചില പാട്ടുകൾ, പിന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അപ്പത്തിനായിട്ട് സ്വതന്ത്രം ചെയ്യുക, ഇത് പറയുന്ന അപ്പോസ്റ്റോലിക് പ്രാക്ടീസാണെന്ന് അപ്പോസ്റ്റോൾ എഴുതിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള, അവർ അപ്പോസ്റ്റന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയായിരിക്കും അപ്പം നുറുക്കിയും സ്നാനം പ്രാർത്ഥന കഴിച്ചും പോകുന്നു, 6-7 കാര്യങ്ങൾ പറയുന്നു അടിസ്ഥാന ഉപദേശങ്ങളായിട്ട്. അപ്പം നമ്മൾ ഒരു സഭയായി കൂടി വരുമ്പോൾ ദൈവ ചൈതന്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വനായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മാതൃകകളുടെയും ഈച്ച് ആൻഡ് എവരി ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് ബീൻ ഗിവൺ ഇൻ ദി ബുക്ക് ഓഫ് ആക്ട്സ്. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ പ്രവർത്തനുള്ള പുസ്തകം 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്ത് നാൾ ഉണ്ടായ സഭ മുതൽ അങ്ങോട്ട് വരുന്നൊരു പരിവർത്തന കാലഘട്ടം, ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ ട്രാൻസിഷൻ പീരീഡിൽ അവർ ആരാധനയ്ക്ക് ഉപയോഗിച്ച മാർഗം ഇന്നതാണെന്നോട് പറഞ്ഞുള്ളതല്ലാതെ ആ രീതികൾ ഇപ്പോൾ ഇന്നൽ എന്തോ അനങ്ങിയ അതുപോലും അതൊരു അപ്പോസ്തോലിക മാതൃക. അങ്ങനെ അപ്പോസ്തോലിക മാതൃക ചോദിച്ചത് നിങ്ങളോടാണ് ഞാൻ ചോദിച്ചത്, കമ്മിറ്റിക്കാരെ വിളിച്ചു കൂട്ടി ഒരു പ്രദേശത്തെ 130 സഭകളെ 130 കമ്മിറ്റിക്കാരും അതിനകത്ത് എക്സിക്യൂട്ടീവിനോട് കൂടി കൂടിക്കൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന യോഗത്തിൻ്റെ സമാപന ദിവസം അവർ സംഘടിപ്പിക്കുന്ന ആരാധന യോഗത്തിൽ അവരുടെ ശുപാർശയോടെ അപ്പവീഞ്ഞുകൾ അവിടെ മുറിക്കാൻ അപ്പോസ്തോലിക പ്രാക്ടീസ് എന്ന വിഷയമല്ല. എന്നാൽ ഇതുപോലുള്ള പ്രതിസന്ധിയിൽ വീടുകളിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന തകരാറെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രദറുകാരുടെ ആൻറ്റി ഉപദേശകനായി, അതായത് നവീന ഉപദേശകനായി. ഞാൻ തന്നെയല്ല വേറെ ഇതുപോലെ അഭിപ്രായം പറഞ്ഞ പള്ളിയിൽ നവീനക്കാരായിട്ട് മുദ്രയടിച്ചിട്ടുണ്ട്. നിങ്ങളടിച്ചോ എനിക്ക്? ഞാൻ നിങ്ങളെ ആരുടെയും കാല് പിടിച്ച് അമേരിക്കയിൽ പോകാൻ വിസ ചോദിക്കുകയോ എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് ഇവരെ ആരുടെയും കാല് പിടിക്കുകയും ചെയ്യല്ലേ. എൻ്റെ തന്നെ ഒരു കസിൻ തിരുവല്ലയിലുള്ള ഒരാൾ ഒരു 100 എന്നോട്, 100 നൂറല്ല 100+ പ്രാവശ്യം എന്നോട്, ടൈറ്റസേ നീ ഒന്ന് സമ്മതിക്ക് ഞാൻ അതിനുള്ള ക്രമീകരണം മോനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ ഒന്ന് മിഡിൽ ഈസ്റ്റിൽ പോയത്, ഗൾഫിൽ പോയത്. സംശയം ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മക്കളൊക്കെ ദുബായിലും തിരുവല്ലയിലും ഒക്കെ താമസമുണ്ട്, അവിടെ ചോദിച്ചാൽ മതി. അല്ല, ആരെങ്കിലും ഒരു വിശ്വാസമെന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പാൻസും ഷൂട്ടും തയ്ച്ച് ആ സൈക്കിളിലങ്ങ് ചാടുന്ന സ്വഭാവം, അങ്ങനെയാണ് എനിക്ക് നിങ്ങളെക്കാളൊക്കെ പൈസ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഞാനങ്ങനെ ചാടുന്ന പാർട്ടിയൊന്നുമല്ല, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളെ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്നു, അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമ്മിറ്റിക്കാർ നടത്തുന്ന കൺവെൻഷനെ നിങ്ങൾക്ക് വചനവിരുദ്ധത കാണാൻ പറ്റുന്നില്ല, പക്ഷേ വീടുകളിൽ നിങ്ങൾ ആരാധന വെച്ച് കഴിഞ്ഞാൽ അതിനെ വചനവിരുദ്ധത കാണുന്നു, അത് വലിയ പ്രശ്നമാണ്. ഇനി 2-ാമത്തെ വിഷയം, ഇവിടെ ഈ മ്യൂസിക് എന്ന് പറയുമ്പോൾ, മ്യൂസിക് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായത്തിലാണ് നമ്മൾ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, ഹാനോക്കിൻ്റെ മകൻ യൂബാലാണ് ആദ്യമായി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയത്. അവനാണ് ഈ മ്യൂസിക്കൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ പിതാവായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ദൈവം നമ്പരാൻ മനുഷ്യ കൊടുത്ത ഞാനത് ഈ മനുഷ്യൻ ചെയ്ത കാര്യമാണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല സിനിമാറ്റിക് ഡാൻസസ് രൂപത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഇന്നത്തെ കാരിസ്മാറ്റിക്കുകളുടെ ഇവിടുത്തെ സ്റ്റേജിലെ പ്രകടനപത്രിക പോലെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാട്ടി അപ്പി ഹിപ്പി പരുവത്തുള്ള മുടിയും വളർത്തി വലിയ കളർഫുള്ളായ ഡ്രസ്സും ഒക്കെ ഇട്ട് പിന്നെ പാട്ട് പാടുന്ന പ്രൊഫഷണൽ സിംഗേഴ്സായിട്ടുള്ള ആൾക്കാരെ ആരാധനയോഗത്തിൽ കൊണ്ടുവന്ന് ആരാധന അലങ്കോലമാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ ആർട്ടിക്കിൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നവർക്ക് സാമാന്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന മോഡറേറ്റ് ലാംഗ്വേജിലാണ് ഞാൻ ആ ലേഖനം എഴുതിയ കാര്യം. മലയാളം ടൈപ്പ് ചെയ്യാൻ എനിക്ക് കൈവയ്യാത്തതുകൊണ്ട് വളരെ സമയം വേണം, അതുകൊണ്ട് ഇംഗ്ലീഷാണ് എനിക്ക് വളരെ ഈസിയാണ്, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറേ കാലം ശേഷം ഇംഗ്ലീഷ് ആർട്ടിക്കിൾ എഴുതിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഞാൻ ഇരിക്കുന്നത് ഒരു ആരാധനയുടെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ
ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ മ്യൂസിക്കിന് അഭേദ്യമായ ഒരു സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പിശാചിരുന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഈ തീവ്രവാദികളാകുന്ന അല്ലെങ്കിൽ മതവാദികളാകുന്ന അല്ലെങ്കിൽ പരീക്ഷന്മാരെ പോലെ ബാധിക്കുന്നവരായ ചില ആൾക്കാർ വളരെ റിജിഡിറ്റി അവർ പറയുകയാണ് അത് സഭയെ തകർക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറുള്ള ഏതെങ്കിലും ഒരു വേർപാടുകാര സഭയിൽ, ഞാൻ ആരാധിക്കുന്ന സഭ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്, ഏതെങ്കിലും സഭയിൽ ഒരു അപരിചിതനായ ഒരാൾ നമ്മുടെ ആരാധനാ രംഗത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കൊള്ളാം ഇവരുടെ ആരാധനയ്ക്ക് ഒന്നുകൂടെ വരണം എന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. കാരണം അറിയാവോ, അങ്ങനെയാണ് നമ്മുടെ ആരാധനാ ഹോളിനകത്തെ അന്തരീക്ഷം. അത് വരുന്നവർക്കറിയാം. പാട്ട് പാടുന്നവനെ ഒരിടത്ത് ഒരുത്തർ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ വേറൊരുത്തിനെ എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന നിലയിൽ ആ പാട്ട് പാടുന്നത്, ചില എട്ടര കട്ടയ്ക്ക് തുടങ്ങും ആർക്കും കൂടെ പാടാൻ സാധിക്കുകയില്ല. ഇതൊക്കെ സത്യമായ കാര്യമല്ലേ? നേരെ മറിച്ച് ഒരു പിയാനോ അല്ലെങ്കിൽ ഒരു ഓർഗൻ അതല്ലെങ്കിൽ ഒരു ഗിറ്റാറ് ഇതിൻ്റെ വളരെ മൈൽഡായിരിക്കുന്ന പ്രലൂടോടുകൂടെ നമുക്ക് താള എഴുത്തുകൂടി ആ പാട്ട് പാടാൻ സാധിച്ചാൽ അതിനകത്ത് എന്ത് തെറ്റിരിക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? പഴയ നിയമത്തിലെ ദൈവത്തിനും പുതിയ നിയമത്തിലെ ദൈവത്തിനും നമ്മൾ വലിയ വ്യത്യാസമുണ്ടോ? അതോ സഭ കർത്താവ് സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ഈ പറയപ്പെട്ട ഒരു കാര്യം ഉപയോഗിക്കാൻ പാടില്ലയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർജനത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ വർജിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗൾഫുകാരും അമേരിക്കകാരും ഇന്ത്യ മഹാരാജ്യം രണ്ട് പ്രാവശ്യം വാങ്ങിക്കാൻ കാശ് കൊണ്ടുവന്നിടത്തെ ബാങ്കിലും ഷെയറിലും LIC ഇട്ടിട്ടില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇരിക്കുന്നവരും കർത്താവ് ഇന്ന് രാത്രി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകാനിരിക്കുന്നവരും അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകം വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് കാശ് ബാങ്കിലിട്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ആർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? എന്തിനാണ് LIC പോളിസി നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും പേരിൽ നിങ്ങൾ അവകാശമാക്കുന്നത്? എന്തിനാണ് ലാൻഡുകൾ വാങ്ങിച്ചു കൂടുന്നത്? എന്തിനാണ് മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് വില കൂടിയ കാർ ഉണ്ടാക്കുന്നത്? അപ്പോൾ ലോക നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തുമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്പോസ്തോലിക്കം ഒന്നും വേണ്ട. അത് നിങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരം ചെയ്യും. എന്നാൽ നിങ്ങൾ റിജിഡിറ്റിയോടുകൂടി ആചരിച്ചു വരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോസ്തോലിക പാരമ്പര്യം വേണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തും പ്രധാന ഹിസ്റ്ററി പഠിച്ചെടുത്തോളവും യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഈ ഇവിടെ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന സായിമാർ ഒരുതരം അരക്ക സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു, പിടിഭാഷിക്കാരായിരുന്നു. അപ്പോൾ ആ പിടിഭാഷിക്കാരായ സായിപ്പന്മാർ ഈ മ്യൂസിക്കിനെതിരാണ് അവർ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ. ഇവർ പറഞ്ഞു ഇവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞു മ്യൂസിക്ക് പാടില്ല, ആരാധനയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അപ്പച്ചന്മാർ സ്വീകരിച്ചു, നമ്മൾ തലമുറ തലമുറയായി അത് അങ്ങനെ തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നൊരാൾ പറഞ്ഞ ESTE ഇതൊക്കെ അഴിച്ചിട്ട് പുതിയ വ്യവസ്ഥ, ഞാൻ പറഞ്ഞ ഇവിടെ കണ്ട് പട്ടി കുറച്ചാൽ പടി തുറക്കുമോ? ഞാൻ പറഞ്ഞ ഇവിടെ കണ്ട് ആരാണല്ലോ? ഞാൻ ഇവിടുത്തെ മുഖ്യ പ്രസംഗം ഇവിടുത്തെ ബൈബിൾ കോളേജ് അധ്യാപനം അല്ലല്ലോ. ഞാൻ പറഞ്ഞ ഉടനെ അംഗീകരിക്കാൻ, പിന്നെ എനിക്ക് ദൈവം തമ്മിലാൻ തന്നിരുന്ന ശുശ്രൂഷ അതിനൊരു എക്സ്പ്രഷൻ, എനിക്ക് ദൈവം തന്നിരുന്ന കമ്മിറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ലൈവിൽ പറയുന്നു. അത് പ്രയോജനപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്, അത് പ്രയോജനപ്പെടുന്ന അധികവും ബ്രദറുകാരല്ല. അതായത് 150 ബന്ധക്കോസുകാർ ലൈക്ക് അടിച്ചാൽ ഒരു ബ്രദറുകാർ ലൈക്ക് അടിക്കുകയില്ല. കാര്യം അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. അത് അതുപോലെ തന്നെ 200 ബന്ധക്കോസുകാരൻ എൻ്റെ പ്രസംഗം കേട്ടിച്ച് മർദ്ദമാക്കാൻ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രദറുകാരൻ കമൻറ്റ് ഇടുകയില്ല. അത്ര കൺഫ്യൂസാണ് ഈ ബ്രദറുകാരുടെ ഹൃദയം എന്ന് പറയുന്നത്. കാര്യം അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അപമാനകരമായ വിഷയം. RD ഞാനാണെങ്കിൽ ഒരു സാധാരണക്കാരന് മെസ്സേജ് പറഞ്ഞു, നല്ല മെസ്സേജ് ആണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ബ്രദർ വെൽ ഡൺ, നല്ല പ്രസൻറ്റേഷൻ ആണെന്ന് പറയും. അതൊരു പ്രോത്സാഹനത്തിൻ്റെ വാക്കാണ്, അത് മുഖസ്തുതി ഒന്നുമല്ല. അത് കൊള്ളത്തിലൊക്കെ അനയാതെങ്കിൽ പോരുകയും ചെയ്യും. ഇതുപോലും പറയാൻ മനസ്സിലാത്തവരാ. കാര്യം അതിൻ്റെ കാര്യം ചോദിച്ചാൽ അമേരിക്കയിലൊക്കെ പോകണം. ആ പോയി കഴിയുമ്പോൾ സായിപ്പ് നമ്മളെ കാണും, കാണുമ്പോൾ അവർ ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് അല്ലെങ്കിൽ നമ്മളെന്തൊരു കാര്യം ചെയ്യും. അപ്പോൾ അവർ മെൻഷൻ ചെയ്യുമ്പോൾ നോ എന്ന് പറയും. കാരണം അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. കുറേ ഈ കാശുണ്ടായ കൾച്ചർ ഉണ്ടാകുകയില്ല. കൾച്ചർ ഉണ്ടായാൽ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആരാധനയ്ക്ക് ദൈവസന്നി വരുമ്പോൾ നിങ്ങൾ ഈ പൈശാചികമാണ് അല്ലെങ്കിൽ സാധാന്യമാണ് എന്നൊക്കെ മ്യൂസിക്കിനെ പറയുന്നത്, ഇവിടെ ഈ ക്യാബറ ഡാൻസ് പോലെയോ ഓപ്പൺ തിയേറ്ററിലെ പിന്നെ ഈ റോക്ക് മ്യൂസിക്കോ ജാക്ക് മ്യൂസിക്കോ പോലെയോ ഒക്കെ സഭയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അലങ്കോലമാണ്. എന്നാൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ക്രൂശിൻ്റെ ഏകാഗ്രതയിലേക്ക് അതായത് ആരാധനയുടെ ഏകാഗ്രതയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആനയിക്കത്തക്ക നിലയിൽ ഒരു പിയാനോ അല്ലെങ്കിൽ ഒരു ഓർഗൻ്റെ പ്രലൂഡ് വെറും ആരാധനാത്മകമായൊരു പാട്ടിന് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് അപരാധമാവുള്ളേ? ഇപ്പോൾ വേർപാടുകാർ ഏറ്റവും കൂടുതൽ വാഴ്ത്തി പുകഴ്ത്തുന്ന നമ്മുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ് മഹാകവി KV സൈമൺ സാറ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടിനകത്ത് തപ്പോടും കിന്നരത്തോടും കൂടെ പിന്നെ ദൈവത്തെ ആരാധിക്കാനല്ലയോ ഒരു പാട്ടിനകത്ത് വരുന്നത്, സർവേശ്വരന് മുമ്പിൽ നൃത്തം തുടങ്ങിയിടുവീൻ തപ്പോട് കിന്നരങ്ങൾ വായിപ്പീൻ, അതിൽ ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സൈമൺ സാർ ആ പാട്ടുകളുടെ ഇവിടെ ഞായറാഴ്ചവും ആ പാട്ടാണ് പാടുന്നത്. ഞങ്ങളുടെ സഭയിലാണ് സൈമൺ സാറിൻ്റെ പാട്ടുകളുടെ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ ഇതാണ് പാടുന്നത്, അവിടെ സർവേശ്വരന് മുമ്പിൽ നൃത്തം തുടങ്ങിയിടുവിൻ തപ്പോട് കിന്നരങ്ങൾ വായി. അപ്പോൾ വാ കൊണ്ട് വായിക്കുന്ന കാര്യമായിരിക്കും, അല്ല ഇതിൻ്റെ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് ഈ പറയുന്നതും എഴുതുന്നതും
ഈ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മ്യൂസിക്കിനോട് എന്തോ ഒരു ആകർഷണം ആദ്യം മുതലേ കൊണ്ടായി. ആരോ അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ പഠിപ്പിച്ചിട്ട് ഈ ഉപബോധം മനസ്സിനകത്ത് ഇത് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതായത് മ്യൂസിക് സമം പാപം, അത് സാത്താൻ്റെതാണ്, പിശാചിൻ്റെതാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ? മൊബൈൽ ഫോണ് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? കാര്യം അതിനകത്ത് വലിയ ഒരുപാട് പാപങ്ങളുണ്ടല്ലോ. എത്രയോ പിള്ളേർ ബ്ലൂ ഫിലിം ഒക്കെ കാണുന്ന ഈ മൊബൈൽ ഫോണിൽ കൂടിയാ അല്ലേ? പല വിശ്വാസികളുടെയും പിള്ളേർ അക്ഷയല്ല താമസിക്കുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടറുണ്ട്. ഇതുകൊണ്ട് പിള്ളേരെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ അങ്ങ് മുകളിലത്തെ മുറിയിൽ അത് പറയും. അവൻ അവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങൾക്ക് നിങ്ങളോട് എക്സാമിനേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർ കാണാറുണ്ടോ? എന്നോട് ചില മാതാപിതാക്കൾ തങ്ങളുടെ പിള്ളേരെ കാര്യം പറഞ്ഞ ബ്രദറെ മോനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനെ സംസാരിക്കാനൊന്നും വഴിപ്പെട്ടില്ല. കാര്യം എനിക്കറിയാം, എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന് രണ്ട് ആളോട് സംസാരിക്കാൻ പോയി അവസാനം ഉള്ള കഞ്ഞി കൂടെ പാറ്റാ വീടും. അതാണ് ഇപ്പോഴത്തെ അനുഭവമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞറിയാവോ, അങ്ങനെ കൂടിയ വലിപ്പഭാവം ഒന്നും ആരും പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഒക്കെയില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഒക്കെയില്ല. റേഡിയോ ഇറങ്ങിയ കാലത്ത് വരെ പാപപ്പെട്ടി പറഞ്ഞത്, ടി വി ഇറങ്ങിയപ്പോൾ അത് സാധാരണ ഉപകരണമെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കും വന്നു കഴിഞ്ഞപ്പോൾ അത് 666 സാധനമാണ് അന്ന് പറഞ്ഞ്. ഇപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നറിയാവോ, ആരാധനയിൽ ഒരു ചെറിയ മ്യൂസിക് ഉപയോഗിച്ചാൽ അത് ഉടനെ പിശാജ് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അതായത് പിശാജ് നമ്മളെ വശീകരിച്ച് സാധാരണമായിരിക്കുന്ന ആ രംഗത്തേക്ക് അങ്ങ് കൊണ്ടുപോകും. കാരണമറിയാവോ, മ്യൂസിക് കണ്ടാൽ ഉടനെ അത് പിശാജാണ്. അതെങ്ങനെയാണ് പറ്റുന്നത്? എനിക്ക് ഞാൻ മ്യൂസിക് ഉപയോഗിക്കുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ മിക്ക സഭകളിലും സെക്കൻഡ് സർവീസിന് ഓർഗനും അതുപോലെ തന്നെ തമ്പേറും പിന്നെ സൈഡ് ഡ്രമ്മും ഈ വക സാധനങ്ങളും ആ കറക്കുന്ന സാരവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരെനിക്കറിയാൻ വയ്യ. അമേരിക്കൻ ഐക്യനാടുകളിലെ 98% നമ്മുടെ സഭകളിലും അവരുടെ സെക്കൻഡ് പാർട്ട് അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് റോങ് വിത്ത് ഇഫ് യൂസ് ഇറ്റ് ഇൻ ദി മൈൽഡ്ലി ഇൻ ദി ഫസ്റ്റ് പാർട്ട് ഓൾസോ? ഒന്നാം ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ച അതിനകത്ത് എന്ത് തെറ്റാവുള്ളത്? അല്ലെ, ഇതിനകത്ത് പാപമാവുള്ളത്? പിന്നെ നിങ്ങളെ പറയും, 180 സങ്കീർത്തനം നമുക്കുണ്ട്. ഈ സങ്കീർത്തനമെല്ലാം ദാവീദ്, ഹേമാന്, ഏദാൻ, യദൂദൂൻ, ശലോമോൻ, ആസാബ് മുതലായ ആളുകൾ എഴുതിയാണ്. അതെല്ലാം എഴുതിക്കുന്ന ഹീബ്രു രാഗത്തിലാണ്. സാരസ്യ രാഗം, പേടമാൻ രാഗം, പിന്നെ നശിപ്പിക്കരുത് എന്ന രാഗം, ഇങ്ങനെ നിരവധി രാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രാഗവും താളവും പല്ലവിയും ഒന്നും നമുക്കറിയാൻ വയ്യ. നമുക്ക് പിന്നെ പഠിച്ചതറിയാവോ, ആ കരിങ്കാക്കയെ നോക്കേ, അതിലെൻ്റെ കർത്താവിൻ്റെ ചൂണ്ടുണ്ട്, പിന്നെ ആ കുളവിയെ നോക്കേ, അതിലെൻ്റെ കർത്താവിൻ്റെ ചിരിയുണ്ട് എന്നൊക്കെയുള്ള പാട്ട് ഞായറാഴ്ച പാടി ആത്മീയ വർധന പാലിക്കുന്ന പരിപാടിയാണ് നമുക്കുള്ളത്. ഒരു മാറ്റത്തിന്, അതായത് ഒരു ചേഞ്ച് ഒക്കെ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കാത്തൊരു സമൂഹമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ടാണ് ദുബായ് UAE നമ്മുടെ പ്രാദേശിക സഭകൾ, അത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട സർവീസ് നടത്തുന്ന സഭകളാ UAE സഭകളൊക്കെ. ഞാൻ അവിടെ പോയി 200 അവിടുത്തെ സഭകളിലൊക്കെ സംബന്ധിച്ചാൽ, അതിൽ പ്രത്യേകിച്ച് ദൈറ അസംബ്ലി, അബുദാബി കൃഷ്ണ അസംബ്ലി, അജ്മാൻ അസംബ്ലി, അസംബ്ലിയൊക്കെ പേരെടുത്ത് പറയുക. മറ്റേ അസംബ്ലിയിലൊന്നും പേര് പറയാത്തതുകൊണ്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞു തന്നെ ആരും എഴുതി ചേർക്കുകയോ ഇതിൻ്റെ കട്ടെടുത്തിട്ട് പിന്നെ വാട്സാപ്പ് വഴി വിതരണം ചെയ്യുമെന്ന് ചെയ്ത് തന്നെ ആക്ഷേപിക്കരുത്. അവിടെയുള്ള സഭകളൊക്കെ നല്ല സഭകളാണ്. എന്നാൽ ഈ സഭകളൊക്കെ അവിടെയൊക്കെ ഉള്ള നമ്മുടെ സഭകളിലെ ചില മാതാപിതാക്കളുടെ മക്കൾ അവിടെ തന്നെ ആരാധിക്കാതെ അവിടെ റിഡീമറിലും ഒക്കെയാണ് അവർ പോകുന്നത്. എന്താ കാരണം അറിയാവോ? ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ അനുവദിക്കുകയില്ല. അൺവാണ്ടഡ് റിജിഡിറ്റി. അപ്പോൾ ഇവിടെ അവിടെ ചെന്ന് ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്, ബാംഗ്ലൂർ ബേസ് നമ്മുടെ ഒരു ചർച്ച ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ആ ചർച്ച ഏതാണ് എനിക്കറിയാൻ വയ്യ. ഒരുപാട് വിശ്വാസം അവിടെ ഉണ്ട്. എന്താറിയാവോ, അവിടെ അവരുടെ ആരാധനാ രീതിയെ സംബന്ധിച്ച് ഞാൻ രഹസ്യമായി ഒരു ധാരണ മനസ്സിലാക്കി. അതായത് അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ അകമ്പടിയോടുകൂടെ അവർ വർഷിപ്പ് സോങ്ങുകൾ പാടുന്നു, അവർ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഈ റിജിഡിറ്റിയൊക്കെ പണ്ട് ആരോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായി അങ്ങനെ ചെയ്യുക. നിങ്ങൾ പറ, നമ്മുടെ ഇവിടുത്തെ പല സഭകളിലും ഈ പാട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടെ പാടാൻ കഴിയാത്ത, ഒന്നാമത് ചില പിച്ച് ശരിയല്ലാത്ത പാട്ടിൽ പാട്ടെടുത്താൽ അന്നത്തെ മുഴുവൻ പേയായിരിക്കും, പാടാൻ പറ്റുകയില്ല. ചില സഭകളാണ് പാടിഞ്ഞാൽ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ എന്നുള്ള പാട്ട് ഒരു എവർഗ്രീൻ ഭക്തി ഗാനമാണ്. പക്ഷേ ചിലടത്ത് പാടുന്ന കേട്ടിട്ട് ആ പാടുന്നതുകൊണ്ട് ജീവൻ പോകാൻ തുടങ്ങാൻ തോന്നുന്നു. അതുപോലെ ആ പാടുന്നത്, ഇത് ഞാൻ സത്യമാണ് പറയുന്നത്. ഇപ്പം ഇത് സത്യം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ലേ? ഇപ്പം സത്യം പറയുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് എനിക്കറിയാം. എൻ്റെ അനുഭവം അതല്ലേ, കാര്യം സത്യം പറയാൻ ആദ്യം മുതൽ ആരംഭിച്ചുകൊണ്ട് എൻ്റെ അനുഭവം അങ്ങനെ, അത് സാരമില്ല. ഇനിയിപ്പോൾ എന്തോ ഞാൻ വയസ്സ് 60 ഇനി ഞാൻ എൻ്റെ പിന്നെ അടയ്ക്കാ അല്ലേ മടി വയ്ക്കാൻ പറ്റുള്ളൂ, കവുക എടുത്ത് വയ്ക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞറിയാവോ, ഇതൊക്കെ വിളിച്ചു പറയാനും ആരെങ്കിലും വേണം. നമുക്കൊരു ചേഞ്ച് ഉണ്ടാകണം. ഏത് ഭക്തിക്ക് നാശമുണ്ടാകാത്ത നിലയിൽ, ഉപദേശത്തിന് പെശകുണ്ടാകാത്ത നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആരാധന യോഗങ്ങൾ സജീവാത്മകമാകാൻ നമ്മൾ ഉത്സാഹിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അങ്ങിങ്ങായി അവശേഷിക്കുന്ന യുവാക്കന്മാരുടെ നമ്മുടെ സഭകളിൽ നിന്ന് അങ്ങും ഇങ്ങും ചേക്കെറിയും.
കാലാന്തരത്തിൽ അധികം കാലതാമസമില്ല നമ്മുടെ സഭകളൊക്കെ ഡെഡ്ലി അസംബ്ലികളായി മാറുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഏകദേശമൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അൺവാണ്ടഡ് റിജിഡിറ്റിക്ക് ഒരു മാറ്റമുണ്ടാകണം. ദാവീദാണ് ഇസ്രായേലിലെ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവാക്കി മ്യൂസിക്കിനെ മാറ്റിയത്. അത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 2 ശമൂവേൽ 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവനെ പിന്നെ പാട്ടുകാരെ അവരുടെ കൂറുകളായി തിരിച്ചിട്ട് അവരെ എന്ത് ചെയ്തു, അവരെ പാടുവാൻ ദേവാലയത്തിൽ. അപ്പോഴാണ് ഇന്നൊരു വിദ്വാൻ മകനോട് പറഞ്ഞിരിക്കുന്നത്, അവർ ദേവാലയത്തിൻ്റെ അകത്ത് അതിപരിശുദ്ധ സ്ഥലത്തിലാണ് പാടിയത്, പ്രാകാരത്തിനകത്താണ്. ഇത് ആർക്കാ പറയാ, അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് ഇസ്രായേലിലെ ഈ കൂറുകൂറുകളായി തിരിച്ച പാട്ടുകാർക്കെല്ലാം കൂടെ അവിടെ നിന്ന് അവരുടെ ഈ തമ്പുരു, വീണ, കിന്നരം, മുരജം, 10 കമ്പിയുള്ള വാദിത്രം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാടാൻ പറ്റും. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപരവും നിൽക്കാനുള്ള സ്ഥലമുള്ളൂ, പിന്നെ ഒരു ത്രോണോസും, അത്രയും വയ്ക്കാനുള്ള സ്ഥലമുള്ളൂ, ഒരു ഒരു പിന്നെ സുഗന്ധ ധൂപവീടും, വേറെ അതിനുള്ള സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ ഇവർ എന്തെല്ലാം ന്യായങ്ങളാണ് കണ്ടുപിടിക്കുന്നറിയാവൂ. അപ്പോൾ ഒരുവൻ പറയുന്നു ഇത് പിശാജാണ് ഈ സംവിധാനം കൊണ്ടത്, വേറൊരാൾ പറയുന്നത് മ്യൂസിക് കേട്ടാൽ ഉടൻ തന്നെ പിശാജിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, അത് പിശാജിൻ്റെ ഇടയിലേക്ക് പോകുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാം, എനിക്ക് രാത്രി ചില സമയത്ത് ഈ പകലൊക്കെ അത്യധ്വാനം ചെയ്ത് ഞാൻ ഈ നെറ്റ്വർക്കിനകത്ത് ഇവിടെ ഇരിക്കുകയും ഒരുപാട് ആളുകളോട് ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ പറയുമ്പോൾ കുറേ അത് ക്ഷീണിക്കും. കുറേ കഴിയുമ്പോൾ എൻ്റെ ബോഡി ഓവർഹീറ്റാകും. ഓവർഹീറ്റായിട്ട് പ്രത്യേകിച്ച് എനിക്ക് സെർവിക്കൽ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും അലർജി ഉള്ളതുകൊണ്ട് ഉറക്കം വരികയില്ല. അപ്പോൾ ഞാൻ ഉറങ്ങുന്നത് അറിയാവോ, ജിം റീവ്സിൻ്റെയും ജോർജ് ബവ്ലിഷയുടെയും പാട്ട് അങ്ങോട്ട് ഓൺ ചെയ്ത് വയ്ക്കും. ഇതേ ഒരു ആ 4 ജനം കേട്ട് കഴിയുമ്പോൾ ഉറക്കം വരും. മനോഹരമായ പാട്ടാണ് അതിലെ ഈ എത്ര മനോഹരമായ പാട്ടുകളാണ് ജിം റീവ്സിൻ്റെ ഒക്കെ പാട്ടുകൾ. ഞാൻ നമുക്ക് ഒരു യാതൊരു ഒരു റഫ് നേച്ചർ അതായത് ആരാധന ഒരു ജീവനുള്ളതാക്കാൻ, ആരാധന ഒരു സജീവാത്മകത ഉള്ളതാക്കാൻ സമ്മതിക്കാത്ത ഒരു കുറ്റവാളികൾ. ഉടനെ അവർ പറയാം ഇവരെല്ലാം കുഴപ്പക്കാരാണ്. കഴിഞ്ഞ 35 വർഷക്കാലം കർത്താവിൻ്റെ വേല വിശ്വസ്തമായും പിന്നെ നിർവ്യാജമായും ചെയ്ത് നമ്മുടെ തന്നെ ആളുകളുടെ പഴിയും ദൂഷിയും നിന്നയും ഒക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി ഇന്ന് വരെ നിൽക്കുന്ന ഞാൻ പിശാചിൻ്റെ ഏജൻ്റാണോ? ഒരു മ്യൂസിക് നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിച്ചാൽ അത് തകരാറില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിശാചിൻ്റെ ഏജൻ്റ് ആണെന്ന് ഒരു യാഥാസ്ഥിതിക വേർപാടുകാരൻ പരസ്യമായി എഴുതിയിട്ട് കഴിഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങളുടെ ആത്മീയതയുടെ മൂല്യം എവിടെയാണ്? അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ പോലെ പാരമ്പര്യത്തിൽ ജനിച്ചവനല്ല, ശരിയായി രക്ഷിക്കപ്പെട്ടവനാണ്. അതായത് മാർത്തമാ സമുദായത്തിൽ വെച്ച് തന്നെ ദൈവജനം കേട്ട ശരിയായി അല്ല, ഞാൻ ബാലസംഘത്തിൽ രക്ഷിക്കപ്പെട്ടില്ല, കൈപൊക്കി രക്ഷിക്കപ്പെട്ടവനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. സാധാരണ കുഞ്ഞുങ്ങളെ താത്തിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ പൊക്ക എന്ന് പറയുമ്പോൾ പൊക്കി രക്ഷിക്കപ്പെട്ടവനല്ല ഞാൻ, എന്നെ ആരും ഇഞ്ചക്ട് ചെയ്ത് രക്ഷിക്കപ്പെടുത്തിയതല്ല ഞാൻ. സുവിശേഷം അത് ബെടറുകാരും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടതല്ല. 1-ാം നമ്പർ മാർത്തവമാക്കാൻ സുവിശേഷം പറഞ്ഞ് ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ ഈ 40 വർഷക്കാലത്തെ വിശ്വാസ ജീവിതത്തിലും എന്നാൽ ആവോളം ജീവിതത്തിൻ്റെ വിശ്വസ്തയും വിശുദ്ധിയും സൂക്ഷിച്ചൊരു യുവ സഹോദരനാണ്. സാത്താൻ പോലും എനിക്ക് ഇതിനായിട്ട് പറയുകയല്ല, പറഞ്ഞ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ തിരുവല്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ ആണെന്ന് തോന്നുന്നു ശുപാർശ കൊണ്ട് എനിക്കെതിരായിട്ട് കുറേ അപരാധങ്ങൾ പണ്ടൊരു ഒരു ഒരു വാട്സാപ്പിനകത്ത് എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ചെയ്യാത്ത അപരാധം. പിന്നെ അദ്ദേഹം കാല് പിടിച്ച് നിലവിളിച്ചുകൊണ്ട് എന്നോട് ക്ഷമ ചോദിച്ചു. കാരണം ഞാൻ അദ്ദേഹത്തിനോട് ഈ 5-8 എണ്ണം പറഞ്ഞപ്പോൾ ചോദിച്ചു 1 എണ്ണത്തിനോട് തെളിവ് തരാമെന്ന് ചോദിച്ചു. അവസാനം കാല് പിടിച്ച് നിലവിളിച്ച് എന്നോട് ക്ഷമ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞറിയാവോ, സാക്ഷാൽ ലൂസിഫർ പോലും എൻ്റെ വിശുദ്ധ ജീവിതത്തിനും എൻ്റെ സാമ്പത്തിക ജീവിതത്തിനും എതിരായിട്ട് വരത്തില്ലെന്ന് എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട്. ചങ്കുറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകുന്നതുകൊണ്ട് ഈ നല്ല നല്ല കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷേ ഈ ചങ്കുറപ്പ് ഇല്ലാത്ത പാർട്ടികളെ എനിക്കറിയാം, സുവിശേഷ വേലക്കാരെ, അവരെയൊക്കെ ഞാൻ വിളിച്ചു പറയുന്നില്ല. ഞാൻ വിവാഹം കഴിച്ചത് 1986 ഫെബ്രുവരി 17-ാം തീയതി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത്. നിവർത്തിയുണ്ട്, ഒരു വീട്ടിൽ പോയാൽ ഭാര്യയുടെ പോവുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോൾ അതിനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. പക്ഷേ പോയപ്പോഴെല്ലാം ആദ്യം പോയപ്പോൾ തിരുവല്ലയിലുള്ള എൻ്റെ കസിൻ്റെ വീട്ടിൽ മാത്രം, രണ്ടാമത് പോയപ്പോൾ എൻ്റെ കസിൻ്റെ മകൻ്റെ മകനെനിക്ക് വാടകയ്ക്കെടുത്ത് തന്ന ബിൽഡിങ്ങിനകത്തു. 3-ാമത് പോയി കഴിഞ്ഞപ്പോൾ എന്നെ സ്പോൺസർ ചെയ്ത സഹോദരൻ്റെ വീട്ടിൽ മാത്രവുമേ ഞാൻ നിദ്ര കൊണ്ടുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നെ നിരവധി ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഏത് സഹോദരന്മാർ വിളിച്ചാലും ഞാൻ പോകും, അവിടെ ചെല്ലും, അവരുടെ സ്നേഹ ആദരവുകൾ സ്വീകരിക്കും, ഭക്ഷണം കഴിക്കും. പക്ഷേ ഉറങ്ങുന്നത് ഞാൻ ഒരു വീട്ടിലായിരിക്കും. അല്ലെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ താമസ വീടുകാരുടെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഞാൻ ഈ ഒരു മ്യൂസിക് ആരാധനയ്ക്ക് വേണ്ടി, അതായത് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും കർത്താവിനുള്ള ഏകാഗ്രതയ്ക്കായ ഒരു വിശ്വാസിയെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മൈൽഡ് മ്യൂസിക് നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ലേഖനം പിശാചിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്നാണ് വളരെ പക്വതയുള്ള ഒരാളെന്ന് ഞാൻ ചിന്തിക്കുന്നൊരു സഹോദരൻ ഇപ്പോൾ എഴുതിയിട്ടിരിക്കുന്നത്.
എന്ത് വിശ്വാസം നിങ്ങൾ ഇതുപോലുള്ള വിശ്വാസികളെ കൊണ്ടാണ് ഈ വേർപാട് സഭ അധപ്പതിക്കുന്നത്, അല്ല ഞങ്ങളെ കൊണ്ടല്ല. കരുതിയാവോ പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യം പിന്നെ ചോദിക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു ടൗണിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ ഉള്ള നമ്മുടെ പൗരാണികത്വം പറയുന്ന ഈ സഭയിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ആഠ്യത്വമുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ നല്ല ആഠ്യത്വമുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ സഭാ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? വരത്തില്ല. കാരണം അറിയാവോ, നമ്മളെക്കാൾ മെച്ചമായിട്ട് അവരുടെ പല കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നാമത് ലോകം കാണണം, രണ്ട് ഈ വേർപാട് സഭയുടെ 4 കോടിനകത്ത് കിണറ്റിലെ തവളയെ കിടക്കുന്നവർ കിടക്കാതെ മറ്റുള്ള സഭാവിശ്വാസികളുടെയൊക്കെ ആരാധനകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി പോയി കാണുകയും അവരുടെ യോഗങ്ങൾക്ക് പോവുകയും സംബന്ധിക്കുകയൊക്കെ ചെയ്ത് ഭൂമിയിൽ ആരുടെയും പോവുകയില്ല. നമ്മൾ കൺവെൻഷൻ വയ്ക്കും, മാർത്തോമാക്കാരനെ വിളിക്കും, അവൻ്റെ കൺവെൻഷൻ വിളിച്ചാൽ പോവുകയില്ല. പക്ഷേ അവൻ നമ്മളതിനെ വന്നോണം വരികയില്ല. പണ്ട് ബന്ധക്കോസുകാർ വരുവാണ് നമ്മളെ, ഇപ്പോൾ അവരും വരികയില്ല. കടന്നറിയാവോ, അവരുടെ വെച്ച് നമ്മൾ പോവുകയില്ല. അപ്പോൾ നമ്മൾ വളരെ റിജിഡാണ്, വളരെ എക്സ്ക്ലൂസീവാണ്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവിസം വന്നുകൊണ്ട് എന്താ സംഭവിച്ചു വെച്ചാൽ നമുക്ക് കുറേ ട്രഡീഷൻസ് ഉണ്ട്. നിങ്ങൾ ട്രഡീഷൻ പറയുകയാണെങ്കിൽ കാര്യം ചെയ്യണം, എല്ലാറ്റിനും അപ്പോസ്തോലിക മാതൃക നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വിവാഹ ശുശ്രൂഷ ഉദാഹരണമായി പറയാം. ഈ വിവാഹ ശുശ്രൂഷ ഇപ്പം നമ്മൾ നടത്തി വരുന്ന വിവാഹ ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും അപ്പോസ്തോലിക പ്രായോഗിക പ്രവർത്തന പുസ്തകത്തിലുണ്ടോ? അതായത് ചെറുക്കൻ്റെയും കൂട്ടി പെണ്ണിൻ്റെയും കൂട്ടി വരുന്നു, പെൺകുട്ടിയെ ഇങ്ങനെ ഫ്ലവർ ബേസ് രണ്ട് പിള്ളേരെ എടുത്തും വരുന്നുണ്ട്, ഫ്ലവർ വാരി തറയിലിട്ട് താലോലിച്ചുകൊണ്ട് ഇതിന് എതിരേറ്റുകൊണ്ട് മുമ്പോട്ട് വരുന്നു, പെൺകുട്ടി ബോക്ക പിടിക്കുന്നു, പിന്നെ അപ്പോൾ സ്നാപ്പുകൾ ഇങ്ങനെ മിന്നിക്കൊണ്ട് ഫ്ലാഷുകൾ മിന്നിക്കൊണ്ടേ ഇരിക്കുന്നു, തലയെല്ലാം കൃത്യമായി ബ്യൂട്ടീഷ്യൻ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, മുഖത്ത് പൊട്ടിയിട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതിനെല്ലാം അപ്പോസ്തോലിക പ്രാധാന്യതയുണ്ടോ? പിന്നെ അത് വന്ന ശേഷം എന്ത് ചെയ്യുന്നു? പെൺകുട്ടിയെയും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ സ്റ്റേജിലേക്ക് കൊണ്ടിരുത്തുന്നു, ചെറുക്കനെയും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ കൊണ്ടിരുത്തുന്നു, പിന്നെ ഉടനെ അതിന് വടം പിടിക്കുന്നു, പിന്നെ എം സി ആയിട്ട് ഒരാളിരിക്കുന്നു, എം സി ഇതെല്ലാം ലീഡ് ചെയ്യുന്നു, പിന്നെ അവിടുന്ന് വന്നവനും ഇവിടുന്ന് വന്നവനും പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, ഇടയ്ക്ക് കമൻ്ററി എം സി പറയുന്നു, പിന്നെ വിവാഹ ശുശ്രൂഷ നടത്തുന്നു. വിവാഹ ശുശ്രൂഷയിൽ നാം ഉപയോഗിക്കുന്ന പ്രതിജ്ഞാവാചകം പോലും ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് നാം കടപെടുന്നതാണ്. ഓർത്തഡോക്സുകാർ, പുരാതന ഓർത്തഡോക്സുകാരുടെയും ആംഗ്ലിക്കൻകാരുടെയും സഭകളിൽ നാം കടപെടുന്നതാണ്. കത്തോലിക്കൻ കെട്ടിക്കുമ്പോൾ ഇരുമയ്യാണ് എന്നാലും മനമൊന്നായി മരണം വരെ നമ്മൾ പിരിയാതെ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? അത് ചൊല്ലിക്കേൽപ്പിക്കും. പിന്നെ മാർത്തോമക്കാരനും യാക്കോബക്കാരനും ചൊല്ലുമ്പോൾ വാനിൽ നിന്ന് ഒരു മകുടം കർത്തൻ തൻ കയ്യാൽ ഇറക്കി മണവാളനെ ആചാര്യൻ അടിയിക്കുന്നു ഈ മകുടം എന്ന് പറഞ്ഞ് അത് ചൊല്ലിക്കൊണ്ട് പിന്നെ ഇത് ആദാം ഹവ്വായെ സൃഷ്ടിച്ച സർവേശ്വരൻ ബുകുലമതാതൻ കൃപയാൽ ഇവരെ വാഴ്ത്തിട്ട് ദേവാ കൃപ ചെയ്യണമേ എന്ന് ചൊല്ലി അവരിയിക്കുന്നു. നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഈണം മാറ്റിച്ച് ആദാമിനെയും ഹവ്വായെയും പരസ്പരം യോജിപ്പിച്ച ദൈവം, പിന്നെ ലൂത്തിനെയും ബോവസിനെയും പരസ്പരം യോജിപ്പിച്ച ദൈവം, അബ്രഹാമിനെയും സാറായെയും യോജിപ്പിച്ച ദൈവം, യാക്കോബിനെയും റാഹേലിനെയും യോജിപ്പിച്ച ദൈവം നിങ്ങളെ ഉയരത്തിൽ നിന്ന് ഇപ്പോൾ യോജിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. ഒരുത്തൻ അത് സിറിയ ചൂണോട് ചൊല്ലുന്നു, മറ്റൊന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെല്ലാം നമ്മുടെ ഓറിയൻറ്റേഷൻ ഈ ഓർത്തഡോക്സ് പാരമ്പര്യമാണ്. കാര്യം ബ്രദറുകാരെല്ലാം ഉണ്ടായത് യാക്കോബയ മാർത്തോമയ ഓർത്തഡോക്സ് CSI CNI പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പോൾ അതിനുപോലെ നമ്മൾ മറ്റു സഭകളെ കടമ്പെട്ടിരിക്കുകയാണ്. നമ്മുടേതായിട്ട് തക്സ നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഒരു വിവാഹരീതി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മത്തായി എന്ന ഞാൻ മറിയാം എന്ന് നിന്നെ ഇന്ന് മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കല്യാണം നടത്തണമെന്ന് അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും ബുദ്ധിമുട്ടി കാണിച്ചതിട്ടുണ്ടോ? പിന്നെന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഒരു ശവം ഉണ്ടായിക്കഴിഞ്ഞാൽ ശവമുള്ളടുത്ത് കഴുക്കൾ കൂടുന്ന് പറഞ്ഞ പോലെ കഴുക്കളും ഇന്നത്തെ കാലത്ത് ധാരാളമുണ്ട്, ആളുകളും കൂടാറുണ്ട്. ഇപ്പോൾ കൊറോണ കാലമായിട്ട് 10 പേരെ ഗവൺമെൻറ് ലിമിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കഴുക്കളും വരും, പിന്നെ ഈ വിശ്വാസികളും വരും. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഈ ശവത്തോട്, ഈ ജീവിച്ചിരുന്ന മനുഷ്യരോട് യാതൊരു ബന്ധമില്ലാത്ത ആൾ വരെ 10, 40, 50, 101 പേരെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അനുസ്മരണം പറഞ്ഞ ശവത്തിന് ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട് 28 വർഷം മുമ്പ്. അപ്പോൾ എന്നോടാണ് ചോദിച്ചത്, അത്രയും സമയം അത്രയും എടുത്ത് അവസാനം എനിക്ക് പ്രസംഗിക്കാനായിട്ട് അനുസ്മരണം പറയാൻ സമയമില്ല. അപ്പോൾ വീട്ടുകാരും പറഞ്ഞു ടൈനസോന്ന് സംസാരിക്കാൻ അവസരമില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നാ പറയാനാ, 101 പേര് പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇനി വേറെ അവസരം ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ തിരിച്ചൊരു ഫലിതം പറഞ്ഞു, എനിക്ക് വേണ്ടി ഇനി അമ്മച്ചി മരിക്കുകയല്ലോ ഒരു പ്രാവശ്യം കൂടെ. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കോപ്രാന്തങ്ങളൊക്കെ കാണിക്കുന്നതിന് യാതൊരു അപ്പോസ്തോലിക മാതൃകയും വേണ്ട. പിന്നെ അപ്പോസ്തോലിക മാതൃക വേണ്ടത് എന്നാ ചോദിച്ചാൽ, ഒരു മ്യൂസിക് ആരാധനയ്ക്ക് ഫോർ പ്ലേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അത് പ്രിലൂഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് അപ്പോസ്തോലിക മാതൃകയില്ല. അത് അപ്പോസ്തോലിക മാതൃക ഇല്ലാതെ ഞങ്ങൾ ചെയ്യുകയില്ല. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, സാധാരണ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്, പിന്നെ സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയാണ്. ഇതിനുള്ള ആധാരം എവിടെയാണ് സഹോദരന്മാർ? ഒന്നാമത്തെ വിഷയം നിങ്ങൾ ചിന്തിക്കണം, ഈ വേർപാട് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 4, 3, 7 പേര് അടങ്ങിയതോ നിങ്ങൾ ചിന്തിക്കുന്നതുമായ നിങ്ങളുടേതായ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും അല്ല. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസത്തോട് ചേർന്നായി വേർപാട് സഭ, അതിനകത്തെ ഒരംഗമാണ് ഞാനും.
അല്ലാതെ ഈ ഞാൻ രണ്ടാം ഘട്ട തലപ്പെട്ട പാർട്ടിയും നിങ്ങളാണ് പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് വന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് എത്തി നോക്കി വലിഞ്ഞു കയറി വരാത്തതിന് കാരണം അങ്ങനെ ഒരു അഭിമാനം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ഒഴിഞ്ഞു മാറി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ അപ്പോസ്തോലികമായി മാറി പറയുകയാണെങ്കിൽ വിവാഹത്തിന് അപ്പോസ്തോലിക മാതൃകയില്ല, ശവസംസ്കാര സൂക്ഷിക്ക് അപ്പോസ്തോലിക മാതൃകയില്ല, സ്നാനത്തിന് അപ്പോസ്തോലിക മാതൃകയില്ല. നമ്മളിവിടെ സ്നാനം നടത്തണമെങ്കിൽ ചെയ്യണം, സ്നാനത്തിന് 3 ദിവസം ക്ലാസ് എടുക്കണം, അതിന് ഏതെങ്കിലും ദിവ്യന്മാരെ പ്രത്യേകമായി കൊണ്ടുവരണം, അതിനുശേഷം ആ ദിവ്യന്മാർ ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്ത ശേഷം ഇവരെ ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ആരിതാ വരുന്നു എന്ന് നമ്മൾ കൊണ്ടുപോയി സ്നാനപ്പെടുന്നു. എത്യോപ്യയിലെ ധനകാര്യമന്ത്രി എന്ന എത്യോപ്യയിലെ ഈ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണനെ ശമരിയായിൽ വെച്ച് വെള്ളമുള്ള സ്ഥലത്ത് വെച്ച് ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുമ്പോൾ ഈ പറയപ്പെട്ട ഫോർമാലിറ്റീസ് വല്ലതും ഉണ്ടായിരുന്നു? ഫിലിപ്പോസ് ശമരിയയിൽ എത്ര പേരെ സ്നാനപ്പെടുത്തി? അതിലും രക്ഷിക്കപ്പെടാത്ത കൂടോത്രക്കാരനായിരുന്ന മന്ത്രവാദിയായിരുന്ന ശിമോനെയും സ്നാനപ്പെടുത്തി. അവൻ ഈ പറയപ്പെട്ട ഫോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, അതായത് അതാത് സഭയെ അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വന്ന് അത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഭയ്ക്ക് യോഗ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു പാസീവായിട്ടുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അത് ഉപദേശത്തെ കണ്ണിക്കുന്നതായിരിക്കരുത്. അല്ലാതെ നമ്മൾ ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മുട്ടുസൂചിയുടെ മുൾമന പോലെ അതിന് അപ്പോസ്തോലിക പ്രാക്ടീസ് അവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങൾക്കും അപ്പോസ്തോലിക പ്രാക്ടീസ് ഇല്ലെന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പം നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങൾക്കും അപ്പോസ്തോലിക പ്രാക്ടീസ് ഇല്ലാതിരിക്കുകയും എന്നാൽ ഗുണം വരാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് അപ്പോസ്തോലികമായ പ്രാക്ടീസിന് റെഫറൻസ് കാണിക്കുകയും ചെയ്യുന്ന പറഞ്ഞ ഇരട്ടത്താപ്പ് നയമ, ഇതിനെയാണ് ഫരീസിസ് എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഫരീഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് പാലിക്കുന്നവൻ, വേർപെട്ടവൻ എന്നാണ്. അപ്പോൾ അതിന് ഞാൻ റിവേഴ്സ് എഴുതിയിട്ടു, അതായത് വേർപാടുകാരനെ സമം പരീക്ഷൻ. ഇപ്പം മിക്കവാറും ആൾക്കാർക്കും ഈ പരീക്ഷ ഭക്തിയാണ്, അറിയാമോ? എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ വചനം മാത്രം അനുസരിച്ച് ജീവിക്കും. അവൻ വചനം മാത്രം അനുസരിക്കും. അവൻ കണ്ണ് എഴുതുകയില്ല, അവൻ പൊട്ടു തൊടുകയില്ല, അവൻ സിന്ദൂരം ഇടുകയില്ല, അവൻ നെയിൽ പോളിഷിക്കുകയില്ല, അവൻ മുടി നിവർത്തുകയില്ല, അവൻ മുടി ചുരുട്ടുകയില്ല, ഇതൊന്നും ചെയ്യില്ല, അവൻ ഭക്തനായി ജീവിക്കും. അപ്പം ഇതെല്ലാം ഇന്ന് വേർപാടുകാരുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാമോ? എത്രയോ നമ്മുടെ വീടുകളിലെ പിള്ളേർ, ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണ പറയാറില്ല, ഈ കാവാലം പറയുന്ന പോലെ. കാര്യം എനിക്ക് വചനം സംസാരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പറഞ്ഞറിയാം, മാതൃകയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് അപ്പോസ്തോലിക മാതൃക വേണ്ട. എന്നാൽ ഗുണം വരാനുള്ള കാര്യം പറഞ്ഞാൽ അതിന് അപ്പോസ്തോലിക മാതൃക വേണം. ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പ്രാദേശിക സഭകളിലും ഏതാണ്ട് ഒരു ഡോർമെൻ്റ് സ്റ്റേറ്റിലാണ്. പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ജീവനുള്ള ഒരു പാട്ട് പാടുന്ന സഭകൾ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. നല്ല പാട്ട് ഈ പുസ്തകത്തിനകത്ത് ഉണ്ടെങ്കിലും ചിലർ കൃത്യമായിട്ടും ഈ പറയപ്പെട്ട ഈ രം നരം 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 എന്നുള്ള പാട്ടേ പാടുകയുള്ളൂ. അതെന്തറിയാവോ, അവസാനം പാടുന്ന ആത്മാക്കൾക്കൊരു സംതൃപ്തി പോലും ആരാധനയോഗത്തിൽ വരുമ്പോൾ ചില സമയത്ത് ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കുറഞ്ഞ പക്ഷം നമ്മൾ അതിനല്ല, ലോകത്തിലുള്ള മൊത്തം 200,000-300,000 ബ്രദറുകാർ മാത്രമാണോ ലോകത്തിൽ കർത്താവ് ISI കൊടുത്ത സഭയെന്ന് പറയുന്നത്? അമേരിക്കൻ ഐക്യനാടുകൾ, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ജർമ്മനി മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിനാണ് ബാപ്റ്റിസ്റ്റുകാരുടെ സഭാവിഭാഗങ്ങളുള്ളത്. എത്ര ഭംഗിയായിട്ട് അവരുടെ ആരാധനയോഗം നടക്കുന്നത്! അവരാരും സഭയുടെ അംഗങ്ങളല്ലേ? അവരൊരു മ്യൂസിക് വെച്ച് പാട്ട് പാടിയാൽ അവരുടെ ആരാധന ദൈവം തിരസ്കരിക്കുകയും മ്യൂസിക് ഇല്ലാതെ പാടുന്ന നമ്മുടെ ആരാധന രണ്ട് കൈ നീട്ടി കർത്താവ് സ്വീകരിക്കുകയും ചെയ്യുമോ? അങ്ങനെയാണോ ദൈവത്തിൻ്റെ സംവിധാനം? അതോ നമ്മൾ പറയുന്ന പ്രിൻസിപ്പിളാണോ ദൈവം ആരാധന അക്സെപ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. ദൈവം ആരാധന അക്സെപ്റ്റ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. അതായത് ഗോഡ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദി സാക്രിഫൈസ് ഓഫേർഡ് ബൈ കായിൻ. എന്താണെന്നറിയാവോ, ഹി വാസ് എ മാൻ ഹു വാസ് ഓൾറെഡി ബീൻ റിജക്റ്റഡ് ആയതുകൊണ്ട് അവൻ്റെ ഓഫറിങ് ദൈവം റിജക്റ്റ് ചെയ്തു. എന്നാൽ ഹാബേലിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രസാദിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ദൈവപ്രസാദമുണ്ടാകണം. അതാണ് ദാവീദ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, ദൈവസേനയിലെ ഏകാഗ്രതയുള്ള ഹൃദയം, അനുതാപമുള്ള ഹൃദയം, പാപം ഏറ്റുപറയുന്ന ഹൃദയം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനീതിയായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലമായിരിക്കുന്നതിന് ഈസോപ്പ് ഗുണനെ കഴിയണമേ എന്ന് 24 hours അന്തരംഗത്ത് നിന്ന് പറയുന്ന ഹൃദയമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഹൃദയം. അപ്പോൾ അതൊന്നും ചെയ്യാതെ എന്ത് തോന്നിയാസോ പറയാം, ആരെക്കുറിച്ച് നുണ പറയാം, എന്ത് കുറ്റവും പറയാം, വേല വയ്ക്കണമെങ്കിൽ വേല വയ്ക്കാം, ഒരു നല്ല സാമ്പത്തിക സഹായം തരണമെങ്കിൽ അത് അടയാം, അവന് എല്ലാം ചെയ്യാം. അപ്പോൾ തന്നെ ഞായറാഴ്ച വന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സാക്ഷാത്കാരം വീണു പാദത്തിൽ വണങ്ങിയിടുന്നു ഭക്തിയിൽ എന്ന് കസേരയിരുന്നോട് പാടുകയും ചെയ്യാം. മനസ്സിലായോ? പാടുന്നത് സാക്ഷാത്കാരം വീഴുന്ന പാടത്തിൽ നിന്നാണ്. സൈമൺ സാർ പാടുന്ന ഒരു പാട്ടിനകത്ത് സർവേശ്വരൻ്റെ മുമ്പിൽ നൃത്തം തുടങ്ങിടുവീൻ എന്ന് പറയും. ദാവീദ് യഹോവയുടെ പട്ടണത്തിന് മുമ്പാകെ നൃത്തം ചെയ്യുന്നതാണ് വായിക്കുന്നത്. അപ്പോൾ മീക്കൾ അവനെ ആക്ഷേപിച്ചു, ഇന്ന് തൻ്റെ സ്വജനമായ ഇസ്രായേൽ കാണുക
തൻ്റെ ജനത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ അനാവൃതനാക്കിയിരുന്ന ഇസ്രായേൽ രാജാവ് എത്ര മഹത്വമുള്ളതെന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞ ഭാഗം അറിയാവോ, യഹോവയുടെ പട്ടണത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ ഇതിനേക്കാൾ അനാവൃതനാക്കും. അത് എന്ന് പറഞ്ഞതാണ്, ഞാനിവിടെ സിനിമാറ്റിക് ഡാൻസ് ചെയ്യൊന്നും സപ്പോർട്ട് ചെയ്തില്ല. കരിസ്മാറ്റിക്കുകാരുടെ സ്റ്റേജിലും ചില ബന്ധുക്കോസുകാരുടെ സ്റ്റേജിലും കത്തോലിക്കരുടെ സ്റ്റേജിലും ഒക്കെ ആടി പാടി തിമിർത്ത് തകർന്ന് നടക്കുന്ന പാട്ടുകാരെയൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. പ്രൊഫഷണൽ സിംഗേഴ്സിനെയും ഞാൻ ഇവിടെ അനുവദിക്കുന്നില്ല. ഇവിടെ ഒരുപാടുണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ്. അപ്പോൾ അത് അതിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഞാൻ പറയുന്നത് ആരാധനയ്ക്ക് നമ്മൾ കൂടി വരുമ്പോൾ, ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്കൊരു പിയാനോ ഒരു ഓർഗനോ ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഉപയോഗിച്ചാൽ ദൈവം കയറിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ എവിടെയെങ്കിലും വാക്യമുണ്ടോ? പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഈ മ്യൂസിക് ഉപയോഗിക്കുന്ന എഴുതിയിട്ടുണ്ടോ? അപ്പോൾ എന്നോടാ ചോദിച്ചാൽ ഉപയോഗിക്കുന്ന എഴുതിയിട്ടുണ്ടോ എന്ന്. ഉപയോഗിക്കരുതെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാം നല്ല അർത്ഥം. ഉപയോഗിക്കരുതെന്ന് എഴുതിയിട്ടില്ല, ഉപയോഗിക്കരുത് എന്ന് എഴുതിയിട്ടില്ല എങ്കിൽ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൽ തെറ്റൊന്നുമില്ലെന്നാ പറഞ്ഞത്. നമ്മൾ മ്യൂസിക്കിലേക്ക് ആണ്ട് കിടക്കുമെന്നല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറയപ്പെട്ട ഈ കിടത്തിനകത്ത് കിടക്കുന്ന തവളയെപ്പോലെ ഇരിക്കാതെ മ്യൂസിക്കിൻ്റെ വളരെ ശാന്തമായ മൈൽഡ് പ്രലൂടുകൂടി ആരാധനാത്മകമായ ഗാനങ്ങൾ പാടുന്ന ആരാധന യോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആരാധന യോഗം സംബന്ധിച്ച് നോക്കാൻ അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വാധീനത എന്താണ്, അതിൻ്റെ മാധുര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളതിന് തയ്യാറല്ല. നിങ്ങൾക്കൊരിക്കലും ഒരു മാറ്റമുണ്ടാകാൻ ഇഷ്ടമില്ല എന്ന് ഇന്നലെ ഇന്ന് എന്നും തതൈവ ഈ കഥാപ്രസംഗ മോഡലിലുള്ള കഷ്ടാരൂപ പ്രസംഗങ്ങൾ തന്നെ ഇത് കേട്ട് മനുഷ്യൻ മടുക്കുകയാണ്. ആരാധന ഇവിടെ നമ്മുടെ ഇടയിൽ കൂടി വരുമ്പോൾ രണ്ട് പാട്ട് പാടി ഒരു സംഗീതവും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പേര് എഴുന്നേറ്റ് നിന്ന് എന്നെ സന്തോഷിപ്പിച്ചൊരു വേദഭാഗം പറഞ്ഞു വേദഭാഗം വായിച്ചിട്ടൊക്കെ പ്രസംഗിക്കുകയാണ്. എല്ലാം പ്രസംഗിക്കുന്നത് അവസാനം പറഞ്ഞറിയാവോ, നമുക്ക് ആരാധിക്കാം, വീണ് കൊടുന്ന് നമസ്കരിക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അവിടെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾ പറയും നമുക്ക് അപ്പത്തിനായിട്ട് സ്വാഗതം ചെയ്യാം. അപ്പോൾ വേർ ഈസ് ദി വർഷിപ്പ് ദെൻ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ വർഷിപ്പ് എന്ന് പറയുന്ന സംഗതി ഒന്ന് വളരെ അകലെയാണ്. നമ്മളിപ്പം നമുക്ക് വർഷിപ്പില്ല. അതുകൊണ്ടാണ് യുവാക്കന്മാരായ ആളുകൾ പച്ചയായി പുൽപ്പുറം തേടി റെഡീമറിലും മറ്റ് സഭകളിലേക്കൊക്കെ പോകുന്നത്. അതിന് പോകുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഈ സോ റിജിഡിറ്റി കീപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ യാഥാസ്ഥിതികരായ ആൾക്കാരാണ്. ഈ മുരട് സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം. ഈ മുരട് സ്വഭാവത്തിന് മാറ്റമുണ്ടായി ഈ യാഥാസ്ഥിതികത്തിൽ നിന്ന് അല്പമായ ഒരു അയവൊക്കെ വന്നിട്ട് ഭക്തിക്കും ഉപദേശത്തിനും യാതൊരു തകരാറും വരാത്ത നിലയുള്ള സമീപനങ്ങളെ ദൈവമൗഖ്യത്തിനായി പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറയപ്പെടുന്ന ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന പലരും കാണും, വിയോജിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാകും. വിയോജിക്കുന്നവർ വിയോജിക്കട്ടെ, എല്ലാവരെയും ഇപ്പം ഞാൻ പറയുന്ന ആശയപ്രകാരം തന്നെ കൊണ്ടാണ് എനിക്ക് വല്ല അധികാരമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ അഭിപ്രായത്തിന് വലിയ എന്നെ കണ്ടം ചെയ്യാനൊക്കെ പോകും. കാര്യം ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സഭയല്ലേ ഫെഡറൽ സഭ? അതല്ലയോ വേർപാട് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈച്ച് വൺ ഹാസ് എ ലിബർട്ടി. ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്, അത് പറയാനുള്ള അവകാശമുണ്ട്. നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. അത് പറഞ്ഞത് സ്വീകാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞേക്കണം. എന്നാൽ യോഗ്യമാണെങ്കിൽ അത് ചെയ്യണം, അത് സ്വീകരിക്കണം, അതിനെ അതനുസരിച്ച് മുമ്പോട്ട് പോകണം. പക്ഷേ അങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ സഭകൾക്ക് ഈ ഡോർമെൻ്റ് സ്റ്റേജിൽ നിന്ന് ഒരു പ്രതീക്ഷയ്ക്ക് അല്പമെങ്കിലും വകയുണ്ട്. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ കുറേ കഴിയുമ്പോൾ ശിഥിലമായി ഒരു മറി ഡോർമൻസിയിലേക്ക് പെർമനൻ്റ് ഡോർമൻസിയിലേക്ക് പോയിട്ട് ഇത് ഓൾമോസ്റ്റ് ഡൈ ഡൗൺ ആകും. അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നിശ്ചയമായിട്ട് ഉണ്ടാകണം. ഇപ്പം ഞാൻ ഒരു CSI-ക്കാരുടെ വിവാഹ സൂക്ഷിക്ക് പോയി. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ്റെ കോട്ടയം പള്ളത്ത് ചർച്ചിലാണ് നടന്നത്. അപ്പോൾ അവരുടെ ആ വിവാഹ സൂക്ഷ വേദിയിലെ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക്കിലെ ടീമിനെയും കൊണ്ട് അവർ പാടിയ പാട്ട് അപ്പോൾ എനിക്ക് വളരെ അത് ഹൃദ്യമായി തോന്നി. അപ്പം ഞാൻ നമ്മുടെ ഒരു മൂപ്പൻ അവിടെ ഉണ്ടായിരുന്നു. ആ മൂപ്പനോട് ഞാൻ പറഞ്ഞു, നോക്കി എത്ര മനോഹരമായ ഇതാണ്. അപ്പോൾ ആ മൂപ്പൻ ഉടനെ പറയാവും, ഓ അത് മുഴുവൻ വചനവിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കതൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. ഞാൻ നമ്മുടെ ഇടയിലെ എത്രയോ വചനവിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വേർപാടുകാരുടെ ഇടയിലെ ബൈബിളികമല്ലാത്ത സംവിധാനങ്ങൾ പറഞ്ഞ് ഇപ്പം മൂന്ന് ലേഖനം എഴുതി. അത് ഇന്നലെ എഴുതിയേക്കുന്ന ഇപ്പം ഇന്ന് രാത്രി ഞാനത് പോസ്റ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവ പറഞ്ഞറിയാവോ, അപ്പോൾ ഇതിനകത്ത് ബൈബിളികമായി വ്യക്തമായി നിർദ്ദേശമില്ലാത്ത രേഖപ്പെടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കരുത്, നമുക്ക് സമ്മതിക്കാൻ മനസ്സില്ല. അപ്പോൾ തന്നെ നമ്മൾ സ്വയനീതിക്കാരായിട്ട് മറ്റുള്ളവരെല്ലാം തെറ്റുകാരാണ്, നമ്മൾ വളരെ മോശക്കാരാണ്. നമ്മൾ നല്ല കാര്യമാണ്, പക്ഷേ ഇവിടെ വന്ന സായിപ്പന്മാർ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു മ്യൂസിക് പാടില്ല, നമ്മളതെല്ലാം വിശ്വസിച്ചു മ്യൂസിക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. ഇത് എന്തിനാണ് ഞാനീ പറയുന്നത്? കൂടുതൽ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ദൈവത്തെ ഈ സാരസ്യരാഗവും പേടമാൻ രാഗവും അതുപോലെ നശിപ്പിക്കരുത് രാഗവും ഒക്കെ ഈ സങ്കീർത്തൻ്റെ ഓരോ രാഗങ്ങളാണ്. ഇസ്രായേലിൽ അത് ഓരോന്ന് പാടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കി 54 മുതൽ സങ്കീർത്തനം വായിരെ ആരോഹണ ഗീതം അവരോഹണ ഗീതം
യെരുശലേം ദേവാലയത്തിനകത്തോക്ക് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ ഗോത്രതലവന്മാരുടെ കൊടിക്കീഴിൽ ഓരോരുത്തരും നിരനിരയായി നിന്നിട്ട് രാജാവിന്റെ പട്ടുപാവിൽ നിന്ന് ഈ കാഴ്ച കണ്ട് ഇവർ കയറിപ്പോകുന്നു. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടുന്ന പാട്ടാണ് ആരോഹണ ഗീതം. ദേവാലയത്തിന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാടുന്ന പാട്ടാണ് അവരോഹണ ഗീതം. അവരുടെ കൂടെ തപ്പുകാര്, നൃത്തക്കാര്, പിന്നെ പത്ത് കമ്പികളുടെ വാദ്യത്ര വായിക്കുന്നവരെ, വൈണികന്മാർ, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം പാടുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിന് ഇതൊന്നും കേട്ടാൽ യാതൊരു പ്രയാസമില്ല. പക്ഷേ പുതിയ നിയമത്തിലെ ദൈവത്തിന് ഈ മ്യൂസിക് ഇത് കേട്ടാൽ അപ്പം തന്നെ എൻ്റെ കൂട്ട ക്രോണിക് അലർജി, വലിയ പ്രയാസം എന്ന് ആരാ പറഞ്ഞേ? എവിടെ എഴുതിയിരിക്കുന്നു? നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ അതാത് കാലഘട്ടങ്ങളിൽ പ്രാദേശിക സഭ അതിൻ്റെ ആത്മീയ പ്രവർത്തനയ്ക്ക് വേണ്ടി കൈക്കൊള്ളുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേദോസം എഴുതി കഴിഞ്ഞാൽ വേദോസം ചുമന്നുണ്ടാക്കാൻ വയ്യാത്ത ഒരു വലിയ പുസ്തകമായി മാറും. അടിസ്ഥാനപരമായി ഡോക്ടറൽ പ്രാക്ടീസസ് എന്തായിരിക്കണം എന്ന് നാം അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ലോക്കോസും മറ്റും അവിടെ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നെ പോലെ തുടർന്നതെല്ലാം ഇവിടെ ഇങ്ങനെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ അങ്ങനെ കാണണം എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? പണ്ടൊരു ചെറുക്കനെ ദൈവമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവരെ അവൻ്റെ അമ്മയോട് ചോദിച്ചു, ദൈവമുണ്ടോ മമ്മി? ആ മമ്മി പറഞ്ഞു, ഉണ്ട്. എവിടെയാ ഉള്ളത്? അപ്പം ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല മോനെ, ദൈവം അദൃശ്യനാണ്. അപ്പോൾ അവനെ ഈ തള്ളൊരു കലത്തിനകത്ത് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഈ കഞ്ഞി ആരാ ഉണ്ടാക്കി, ഈ കല ഉണ്ടാക്കിയത് ആരാ? അതുണ്ടാക്കിയത് കുശവനാണ്. എന്തുകൊണ്ടാ ഈ കല ഉണ്ടാക്കിയത്? കളിമണ്ണോണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുശവനെ കാണിച്ചു തരണം. കുശവനെ കണ്ടല്ലാതെ മമ്മി വെക്കുന്ന ഈ കഞ്ഞി ഈ കലത്തിലേത് ഞാൻ കുടിക്കുകയില്ല. അവൻ പട്ടണി കിടന്ന് ചാകുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാര്യം കഴിഞ്ഞാൽ കുശവൻ കലത്തിനകത്താണോ ഇരിക്കുന്നത്? സൃഷ്ടിതാവായ ദൈവം പ്രപഞ്ചത്തിലാണോ ഇരിക്കുന്നത്? എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാലോചിതമായി ദൈവസഭയുടെ ആത്മീയ നിലനിൽപ്പിനും അതിൻ്റെ ആത്മീയമായ സജീവാത്മകതയ്ക്കും യോഗ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് വചനവിരുദ്ധമല്ലാത്തതായി വന്നാൽ അവ ഏറെക്കുറെ നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന ഒരു സുവിശേഷ നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ എന്തെങ്കിലും ശിക്ഷയിടങ്ങി അങ്ങ് ചെയ്തു, എനിക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷേ വേറെ കാര്യം ഞാൻ പറയാം, ഞാനിത് പറയുന്നെങ്കിലും നമ്മുടെ സഭകളിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അറിയാവോ? നടക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ തന്നെ പോവുകയുള്ളൂ. അതിങ്ങനെ തന്നെ മുമ്പോട്ട് പോയി, ഇങ്ങനെ തന്നെ പോയിട്ട് കുറേ കഴിയുമ്പം ഇതങ്ങ് അസ്തമിക്കും. അങ്ങനെ അത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില മാറ്റങ്ങൾ അത്യാവശ്യമായി നമ്മുടെ ജീവിതം. ഈ ഗ്ലാസ്നോസ് പെരിസ്ട്രോയ്ക്ക് എന്നുള്ള രണ്ട് പദങ്ങളാണ് സോവിയറ്റ് റഷ്യയിൽ മിഖായൽ ഗർബച്ചോവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോകം മുഴുവൻ എല്ലാ ദിവസവും മനോരമ എടുത്താൽ ആദ്യം വായിക്കുന്ന ഫ്രണ്ട് പേജിലെ വാർത്ത സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റായിരുന്ന മിഖായൽ ഗർബച്ചോവിനെക്കുറിച്ചും റഷ്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുമായിരുന്നു. പക്ഷേ ഇപ്പം റഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും വായിക്കുന്നില്ല. മിഖായൽ ഗർബച്ചോവ് ഉണ്ടോന്നുപോലും ആർക്കും അറിയാൻ വയ്യ. എന്താ കാരണം അറിയാമോ? കമ്മ്യൂണിസത്തെ തച്ചുടച്ച് തകർത്ത് അതിൻ്റെ അരാജകത്വം റഷ്യയുടെ മണ്ണിൽ നിന്ന് മാറ്റാൻ ദൈവം മിഖായൽ ഗർബച്ചോവ് കൂടി ഉപയോഗിച്ച രണ്ട് പദങ്ങളാണ് ഗ്ലാസ്നോസ്ത് പെരിസ്ട്രോയ്ക്ക, അതായത് സമൂല പരിവർത്തനം, അതുപോലെ തന്നെ ഉടച്ചു വാക്ക്. മനസ്സിലായോ? ഇങ്ങനെ തുറന്ന സമീപനം, സമൂല പരിവർത്തനം, രണ്ട് വാക്ക്. ഹംഗറി, ബൾഗേറിയ, സ്ലോവോക്കിയ, ഉഗാണ്ട, റുവാണ്ട, സോവിയറ്റ് റിപ്പബ്ലിക്കിലെ എല്ലാ സ്റ്റേറ്റുകൾ എല്ലാം കമ്മ്യൂണിസ്റ്റും തകർന്നുപോയി. കാര്യം ദൈവം അത് ഉപയോഗിച്ച അദ്ദേഹത്തെ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചത്. നമുക്ക് ഒരു തുറന്ന സമീപനം വേണം. പക്ഷേ നമ്മുടെ ആൾക്കാർ പല കാര്യങ്ങളിലും ഇടുങ്ങിയ മനോഭാവക്കാരാണ്. വളരെ അൺവാണ്ടഡ് റെസ്ട്രിക്ഷൻ, റെസ്ട്രിക്ഷൻ ആവശ്യമുള്ള എല്ലാ മണ്ഡലങ്ങളും വേണം. ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഉപദേശം കൊടുക്കുന്നതിൽ ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഒരു മദ്യപനായ സഹോദരൻ മദ്യം കഴിക്കുമെന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഞായറാഴ്ച വന്ന് വാ വിളിച്ച് ഈ പൂച്ച പാൽ കുടിക്കുന്ന ഒരു 27 ഉള്ളി തേച്ച് പോയാൽ മൂപ്പരത് കൊണ്ട് അവൻ്റെ കൈ കൊടുക്കാൻ തിന്നേച്ചു പോകും. ഒരക്ഷരം മിണ്ടുകയില്ല. കാര്യം പ്രത്യേകിച്ച് സഭയ വഴക്കുണ്ടാക്കുന്നതാണെങ്കിൽ ആരും മിണ്ടുകയില്ല. അപ്പം ജീവിത വിശുദ്ധി ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ അപ്പോസ്തലികം പറയാറുണ്ടോ? പറയാറില്ല. പിന്നെ അവിടെയൊക്കെ പമ്മിക്കളി. പല മേഖലകളിലും പമ്മാൻ ആവശ്യമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവനവൻ്റെ വീട്ടിൽ കൂടെ പമ്മാൻ ആവശ്യമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പമ്മോളജി, അതായത് മിണ്ടാതിരിക്കും. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഭയങ്കരമായ റിജിഡിറ്റി. ചുമ്മാ ആണോ സഭകൾ നശിക്കുന്നത്? ഇപ്പോൾ സഭകൾ നശിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരും കൊണ്ടല്ല, ഞങ്ങളൊക്കെ സഭകൾക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവരാണ്. ഞാൻ 800 വീഡിയോ കിടപ്പുണ്ട് ഈ യൂട്യൂബിനകത്ത്. 800 സബ്ജക്റ്റുകളാണ്, ഒന്നല്ല 800 സബ്ജക്റ്റുകൾ. ഓരോ ദിവസവും ഞാനോരോ പുതിയ ദിവസമാണ് വരുന്നത്. അതിൻ്റെ മുമ്പിൽ മണിക്കൂറുകളുടെ അധ്വാനമുണ്ട്. അതുകൊണ്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20, 25, 30 കോളിലേക്ക് വരും. ആ കോളിലെല്ലാം സംശയങ്ങൾ ചോദിക്കും, അതിനെല്ലാം ഉത്തരങ്ങൾ പറയണം. ഇതെല്ലാം നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, സുഭിക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സഭകൾക്ക് ഒരു നിർജീവാവസ്ഥയിൽ നിന്ന്
ഒരു സജീവത്വത്തിലേക്കുള്ളൊരു പുരോഗമനം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന പല സഹോദരന്മാരുമുണ്ട്. അതുകൊണ്ടൊരു തുറന്ന സമീപനത്തിന് ഈ റിജിഡിറ്റിയിൽ നിന്ന് അല്പമായ ഇളവുകളൊക്കെ നൽകിയിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ കുറേ കൂടെ ഇൻവോൾവ്മെൻറ്റ് സഭയിൽ കൊടുക്കണം. പാഠപാത്രം കയ്യിലെടുത്താൽ വിറച്ച് താഴെ പോകാനിരിക്കുന്ന മൂപ്പന്മാർ തൽസ്ഥാനം രാജിവെച്ചിട്ട് അതിനുവേണ്ടി യോഗ്യന്മാരായ യുവ സഹോദരന്മാരെ ആ ശുശ്രൂഷ ഏൽപ്പിക്കണം. അന്തർദേശീയ വിടറുകാരൻ നിലനിർത്തപ്പെടാനായി അറിയപ്പെട്ട മാഞ്ചസ്റ്ററിലെ പ്രൊഫസറായിരുന്ന എഫ് എ ബ്രൂസ് അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ മാഞ്ചസ്റ്ററിലെ സഭയിൽ എഴുതേറ്റ് പറഞ്ഞു, നോ മോർ ഐ വിൽ ക്യാരി ഔട്ട് ദ ഓഫീസ് ഓഫ് ദി എൽഡർഷിപ്പ് ഇൻ ദിസ് കോൺഗ്രിഗേഷൻ. ഈ സഭയിൽ ഞാൻ ആ മൂപ്പൻ്റെ ശുശ്രൂഷ ചെയ്യുകയില്ല. എന്താ കാര്യം? പക്ഷേ നമ്മുടെ മൂപ്പന്മാർ ഇസ്രായേലിലെ മഹാപുരുന്മാരെ പോലെയാണ്, മരിച്ചു മാറ്റപ്പെട്ടല്ലാതെ. പണ്ട് കങ്ങനെ കുര്യച്ചൻ എന്ന് പറഞ്ഞാൽ ടി എ കുര്യച്ചൻ കങ്ങനെ പറഞ്ഞ ദേവദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെക്കാട്ടിലെ അരയടിയും കൂടെ നീളമുള്ള നല്ല ആരോഗ്യദൃഢഗാത്രനായ ദേവദാസനായിരുന്നു. അത് എന്നെ ദൈവനം പഠിപ്പിച്ച ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചില പൂഞ്ഞാന്മാർ വല കൊണ്ട് ഒറ്റാൽ കൊണ്ടുന്ന വെള്ളത്തിൽ മീനെ പിടിക്കാനിട്ടാൽ ചില പൂഞ്ഞാന്മാർ അതിനകത്ത് കയറും. ഈ കുത്തുന്ന മീൻ, അതിൻ്റെ പേര് പൂഞ്ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നു, ആ ചില്ല 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 അതിനകത്ത് കയറും. ആ ചില്ല കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മീനും കയറുകയില്ല. ഇനി അഥവാ ഏതെങ്കിലും മീനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെല്ലാം കുത്തി നോവിക്കും. അവസാനം ഈ കുര്യച്ചായൻ പറയുമായിരുന്നു, ചത്തുപോകുക അല്ലാതെ വേറെ മാർഗമില്ലെന്ന്. മനസ്സിലായോ? അതായത് ഇവിടെ ഈ മഹാപുരോഹിതൻ്റെ മരണം വരെയാണ് സങ്കേതത്തിൽ പോയവർ സ്വസ്ഥമായി പാർക്കാനുള്ള കാലാവധി. അപ്പം മഹാപുരോഹിതൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അടുത്ത മഹാപുരോഹിതന് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. സഭകൾ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങൾ പ്രാദേശിക സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും യുവാക്കന്മാരെ സഭയിൽ പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യണം. എന്നാൽ തലമുടി നീട്ടി വളർത്തി വലിയ കളർഫുള്ളായിരിക്കുന്ന സിനിമാ നടന്മാരെയുള്ള ഡ്രസ്സുമൊക്കെ ഇട്ട് അപ്പി ഹിപ്പി വരുവത്തിൽ ഉള്ള മ്യൂസീഷ്യൻസ്മാരായിട്ട് വരുന്ന ആൾക്കാരെ നമ്മുടെ ആരാധനയോഗം ലീഡ് ചെയ്യാനൊന്നും പാടില്ല. ഇവിടെ ലീഡിങ് അല്ല ഞാൻ പറയുന്നത്, ഈ അക്കമ്പനിയുടെ അക്കമ്പനിമെൻ്റാണ്. അതായത് എൻ്റെ കോൺട്രിബ്യൂഷനോട് ചേർന്ന് ഒരു പിയാനോയോ ഒരു ഓർഗനോ ഒരു ഗിറ്റാറോ അതിൻ്റെ പ്രലൂടോടുകൂടി ആരാധനാത്മകമായിരിക്കുന്ന ഇപ്പോൾ ചെറിയ സാറിനായിട്ടുള്ള മഹോന്നതനാം യേശുവേ രാജാതി രാജാവെന്നുള്ള പാട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു മ്യൂസിക്കിൻ്റെ പ്രിലൂടെ നിങ്ങളത് വായിച്ചു നോക്കിയേ, എത്ര മനോഹരമായൊരു ആരാധന അന്തരീക്ഷം ആ സ്ഥലസഭയിൽ ഉണ്ടാകുമെന്ന്. അത് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഒക്കെ ഒരു പുരോഗമനം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രായണ ഇങ്ങനെ ഈ റിജിഡിറ്റി ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇത് ഒരു നിലയിലും. അതിനാൽ ഞാൻ ആദ്യം പറഞ്ഞ റേഡിയോ പാപം, ടെലിവിഷൻ വന്നപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം പാപപ്പെട്ടി, ഇൻ്റർനെറ്റ് വന്നപ്പോൾ സാത്താൻ്റെ സംവിധാനം, അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ വേർപാടുകാരെയും വീട്ടിൽ സിനിമാ തിയേറ്ററിൻ്റെ വലിപ്പമുള്ള എൻ്റെ വീട്ടിലൊഴികെ എൻ്റെ വീട്ടിൽ ആ സാധനം ഇല്ല, ആ സിനിമാ തിയേറ്ററിൻ്റെ വലിപ്പമുള്ള ഫ്ലാറ്റ് ടി വി, ഒരു പാപവുമില്ല. മനസ്സിലായോ? പിന്നെ നെറ്റ്, അപ്പോൾ നെറ്റ് ഉപയോഗിക്കാൻ നോക്കിയല്ലോ കാര്യം, സാത്താൻ ഞാൻ നെറ്റെങ്കിൽ 666 നെറ്റ് ഉപയോഗിക്കാൻ നോക്കുകയല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത്? മൊബൈലും പ്രശ്നം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചുമ്മാതിങ്ങനെ ഈ പിടിവാശിയും പിടിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ ചത്ത ചതജന്മാർ ഈ നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് ആ നിലയിൽ ഒരു ഇതല്ല. ഇവിടെ നമ്മുടെ ബി എം എൽ മിസോറി വർഷിപ്പ് ലീഡർ, അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ദർ ഇസ് നോ വർഷിപ്പ് ലീഡർ. വർഷിപ്പ് ലീഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം വർഷിപ്പ് ലീഡർമാർ പലരും സിനിമാറ്റിക് ഡാൻസ് പോലെ ഈ പെന്തക്കോസുകാരുടെയും കരിസ്മാറ്റിക്കുകാരുടെയും വേദികൾ നമ്മൾ കാണാറുള്ളത്. ഐ ഹേറ്റ് ഇറ്റ്. അതിനെ നമുക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അത് തന്നെയല്ല, മ്യൂസിക് ഇൻ ദി ചർച്ച് ഈസ് നോട്ട് ഫോർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഫോർ വർഷിപ്പ്. അത് വിനോദത്തിനല്ല, ആരാധനയ്ക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ചെയ്യുന്നത് ദൈവമഹത്വത്തിന് കാരണമാകുന്ന നിലയിൽ ആ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ പരിധിക്കുള്ളിൽ യോഗ്യമായ നിലയിൽ ആ വക കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപാകതയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള കാര്യം ഞാൻ പരസ്യമായി ഓർപ്പിക്കുന്നു. പക്ഷേ ഇത് കേട്ടാലും ഞാൻ ഭേദവിപരീതം സംസാരിക്കുന്നു അല്ലെങ്കിൽ വേർപാട് സഭയുടെ ആശയങ്ങൾ, വേർപാട് സഭയുടെ ആശയങ്ങൾ നിങ്ങളുടെ മ്യൂസിക് ദൈവസഭയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പുതിയ ഒരു വാക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചു, അപ്പോൾ എനിക്ക് ഞാനോട് കൺവിൻസ്ഡ് ആവുമല്ലോ, അപ്പോൾ എനിക്ക് തിരുത്തി പറയാമല്ലോ. അതൊന്നുമില്ല. പിന്നെ നിങ്ങളെ പറയുന്ന പോലെ എല്ലാം അപ്പോസ്തലന്മാരിവിടെ എഴുതി വെച്ചേക്കെന്ന് പറയാൻ, അതാ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, ലൂക്കോസ് ജീവിച്ചിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അതേ എഴുതുന്ന സമയത്ത്, ലൂക്കോസ് എഴുതുന്ന സമയത്ത് നമ്മളൊക്കെ അവിടെ ജീവിച്ചത് ലൂക്കോസ് ഇങ്ങനെയൊക്കെ വേണം എഴുതാൻ. കാര്യം ഞങ്ങളിങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ റിജിഡിറ്റി ചിന്തിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആശയപ്രകാരമാണ് ഇതൊക്കെ എഴുതി വെക്കുകയെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് നോക്കുന്ന കാര്യമല്ല. അദ്ദേഹം പരിശുദ്ധാത്മ നിയോഗിതനായിട്ടാണ് എഴുതിയത്. നാം അറിയാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാലോചിതമായി വരുന്ന
സ്ലൈറ്റ് മാറ്റങ്ങളെ കുറിച്ചൊന്നും അതേ എഴുതിയിട്ടില്ല. അതൊക്കെ സഭയ്ക്ക് സ്വീകാര്യമാണ്. അങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ വിഭാഗമോ ശവസംസ്കാര സൂക്ഷ്മയോ സ്നാനമോ മറ്റു പല കലാപരിപാടികളോ ഒന്നും നടത്താൻ നമ്മുടെ ഇവിടുത്തെ ഫാമിലി കോൺഫറൻസിന് വേദപുസ്തകത്തിൽ ബാക്കിയുണ്ടോ? പുതിയമത്തിൽ ബാക്കിയുണ്ടോ? കുടുംബസംഗമം, കുടുംബസംഗമത്തിന് ഏതെങ്കിലും അപ്പോസ്തോലിക പ്രാക്ടീസസ് ഉണ്ടോ? ഇല്ലല്ലോ. ആകപ്പാടെയുള്ള പ്രാക്ടീസ് മൂപ്പന്മാരെ സഭയിൽ വിളിച്ചു വരുത്തി പൗലോസ് നൽകുന്ന പ്രബോധനത്തിലെ പ്രാക്ടീസാണ്, വേറെ ഒരു പ്രാക്ടീസും ഇല്ല. പിന്നെ ടീനേജിൻ്റെയും അതുപോലെ തന്നെ യൂത്തുകളുടെയും എല്ലാം സംഘടിതാപിതമായ മീറ്റിങ്ങുകൾക്ക് ഏതെങ്കിലും അപ്പോസ്തോലിക്ക പ്രാക്ടീസസ് ഉണ്ടോ? അതൊന്നും ഞാൻ വേദവസ്തി കാണുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒട്ടുമുക്കാൽ കാര്യങ്ങൾ, സംയുക്ത യോഗങ്ങൾ, സംയുക്തമായി സഭകളെ സംഘടിപ്പിച്ചുള്ള സംഘടനാധിഷ്ഠിതമാക്കുന്ന ആരാധനാ സംവിധാനങ്ങൾ, ക്യാമ്പുകൾ, ഇതിനൊന്നും വേദവസ്തുത്തിൽ ഈ പറയപ്പെട്ട അപ്പോസ്തോലിക പ്രായോഗികതയില്ല. ഗുണകരമെന്നും പ്രയോജനകരമെന്നും നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ മ്യൂസിക്കും മൈൽഡായി സഭയിൽ ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണ് എന്ന് ഉള്ള തോന്നലുള്ളവർക്ക് അത് ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.